നിൽക്കും. കാന്ത് കൊയ്യിതത്, അത് കെട്ടി മന്ദാക്കപ്പെട്ടതാണ്, അത് കെട്ടിലുള്ളത്. അതിൻ്റെ ബി കിതാബി റബ്ബി, ഒന്ന് ഖുർആനുള്ള നിയമ കൊണ്ട്. വൽ ഹദീസ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് കൊണ്ടും. എല്ലാം മന്ദാക്കപ്പെട്ടതാണ് എന്ന് വെച്ചാൽ തഅസ്സുല എന്ന് പറഞ്ഞാൽ കിതാബ് റബ്ബും ഹദീസും ആ തരീഖിൻ്റെ അസലാകുന്ന രീതിയിൽ. അപ്പം എന്താക്കാം, ഫർഇൽ ചിലപ്പോൾ എന്താക്കും, ഇജ്തിഹാദിയൊക്കെ ഉണ്ടാക്കും. അസലിലെ കിതാബ് അതുപോലെ ഹദീസ് കൊണ്ട് അതിൻ്റെ അടിത്തറയാകുന്ന രീതിയിൽ എന്താക്കിയിട്ടുണ്ട്, കെട്ടി മന്ദാക്കിയെന്നാൽ അതെന്നും പിരിഞ്ഞു പോകില്ല. അപ്പോൾ തരീഖ് മഷായിഖിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വയ്യ ഒരു ആത്മവിശ്വാസികൾ പറയുന്നുണ്ട്. മഷായിഖ് എന്നുള്ളത് ഷെയ്ഖിൻ്റെ ജമ്മാണ്, ജംഉ മഷീഖത്ത്. മഷീഖത്ത് എന്ന ബി ഫത്ഹിൽ ജായി, മഷീഖത്ത് എന്ന് വായിക്കണം എന്നാണ്, ബി ഫത്ഹിൽ ജായി ജംഉ ഷെയ്ഖ്. എന്നിട്ട് പറയുന്നത് അ ഷെയ്ഖു ഫിൽ ലുഗത്തി, ഭാഷാർത്ഥത്തിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാ, അൽ മുസിന്നു, പ്രായാധിക്യമുള്ളാക്ക് പറയും. പ്രായത്തിൽ കൂടുതലുണ്ടാക്കുക ഭാഷാർത്ഥത്തിൽ പറയാം. ഇനി അത് മാറ്റി പ്രയോഗിക്കുമ്പോൾ എന്താകും, പ്രായം നോക്കൂല, ഏതെങ്കിലും വിഷയത്തിൽ നൈപുണ്യം നേടിയാൽ ഷെയ്ഖ് എന്ന് പറയും. ആ വിഷയത്തിൽ നൈപുണ്യം നേടിയിട്ടുണ്ട്, സുമ്മ ഒത്തിലക്കായതൻ അൽ അൽ മുഅല്ലിമി, പിന്നെന്താക്കി മുഅല്ലിമിനെ പറ്റി പറയാൻ തുടങ്ങി ഷെയ്ഖ് എന്ന്. വാലാമൻ തഅഹല ഇർശാദിൽ ഖൽഖി വദഅവതിഹിം ഇലല്ലാഹി തആല, സൃഷ്ടികൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുവാനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാനും അർഹത നേടിയ ഒരു വ്യക്തിക്ക് എന്താക്കും ഷെയ്ഖ് എന്ന് പറയും. വൈല്ലം ജക്കുല്ലഹു താബിയൻ, അദ്ദേഹത്തിന് താബിയില്ലെങ്കിലും അയാൾക്ക് ഡിഗ്രി പേരാടുണ്ട്, താബി ഇപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഫദ്ദഅബത്തു ഇലൈഹി റുതുബത്തുൽ മഷീഹ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ദഅവത്തുണ്ടല്ലോ, ഉദു ഇലാ സബീലി റബ്ബിക്ക, ഇതാണ് മഷീഹത്തിൻ്റെ റുതുബ. വ റുതുബത്തുൽ മഷീഹത്താണെങ്കിലോ മിൻ അലർ റുതുബി ഫി തരീഖ് സൂഫിയ, സൂഫിയാക്കളുടെ തരീഖിൽ ഏറ്റവും വലിയ ഡിഗ്രിയാണ് താൻ, അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത്. എന്തുകൊണ്ട്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരക്കാരനായിക്കൊണ്ടാണ് ഇവിടെ എന്താക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അയലാം അർത്ഥം കിട്ടിയത്. അപ്പോൾ ഇത് ഇതിലുള്ള ഷെയ്ഖിൻ്റെ വിഷയമാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു വന്നത് എല്ലാ ഷെയ്ഖന്മാരുടെ തരീഖത്തും കിതാബും ഹദീസും കൊണ്ട് സുദൃഢമാണ് എന്നല്ലേ. ഈ എല്ലാം എന്ന് പറഞ്ഞത് ഇവിടെ ആ എല്ലാം എന്തോ നടക്കുമോ, കാരണം എത്ര ബാത്തിലായ തരീക്കത്തും എത്ര ഖുനൂലിയും എത്ര ഇസ്ലാമിൻ്റെ പുറത്തു പോയ തരീക്കത്തിയുടെ ലോകത്ത് കാണണം. കുല്ല മഷായിഖിൻ എന്ന് പറഞ്ഞെങ്കിലും നോക്കുന്നു മനസ്സമായിട്ട് തന്നെ ഇന്നോ ഇന്നോ നിസ്കരിക്കണ്ടെന്ന് തീർത്ത് പറയുന്ന ആളുകളുണ്ട്. കുറച്ചു മുമ്പ് ഇവിടെ ഒരു വയസ്സുള്ള ഒരാൾ വന്നു, ഒരു 75 വയസ്സ് പ്രായം കാണിക്കും. അയാൾ ബസ്സിറങ്ങി നടന്നു വന്നിട്ട് അയാൾക്ക് നടക്കാനും കഴിയുന്നില്ല, കൊതച്ചിട്ടെല്ലാം കൂടി ഇവിടെ ബന്ധുമ്പോൾ വന്നിട്ട് അങ്ങ് തളർന്നിരുന്ന് പോയി. ഉച്ച സമയം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, എന്താ നിങ്ങൾക്ക്, സാധാ ഹാർട്ടിൻ്റെ വിഷമമില്ലുള്ളതുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോക്കില്ല, ഞാനിപ്പോൾ നടക്കാൻ പാടില്ല, എന്നാലും അവിടെ നിന്ന് കിഞ്ഞിട്ട് ഉച്ചക്ക് നടന്നതാണ്. ഒരു സങ്കടം പറയാനാ വന്നു, നമ്മളെന്താ പറഞ്ഞു കേൾക്കട്ടെ. എനിക്ക് ഒറ്റ മോനായിരുന്നത്. ആ മോനെന്താക്കണം, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മയ്യത്തിൻ്റെ കാല് പിടിക്കണം, എൻ്റെ കൂടെ ദിക്റിലിടണം, എൻ്റെ കൂടെ വരണം എന്ന പ്രതീക്ഷയിൽ ഞാൻ എന്താക്കി, അവനെ കുറേ കിതാബ് ഞാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഇന്ന് കേരളത്തിലുള്ള വലിയൊരു കോട്ടെല്ലാം കിട്ടിയെന്ന് വിളിക്കും. പിന്നെ കിട്ടിയ ഒരു ഉപ്പാപ്പാന, ആ ഉപ്പാപ്പാന കിട്ടലോടുകൂടി ഉന്തിയിലിട്ടാലും കൂടെ കിബിലക്ക് പോകില്ല, ഓനും പോകില്ല, ഓൻ്റെ പെണ്ണുങ്ങളും പോകില്ല. ഉപ്പാപ്പ പറയുന്നതിലും അത് പറ്റില്ല. പെടത്തി തരീക്കത്തിലാണ് കൂടിയത്. എൻ്റെ ഉസ്താദിനെ വിളിച്ചിട്ട് ഇവനെ ഉപദേശിക്കാൻ പറഞ്ഞു, ഉസ്താദിനെ എട്ടും പൊട്ടും നിന്നിട്ടില്ല. എനിക്കെന്തല്ലോ പറഞ്ഞാന്നല്ലാണ്ട് ഇയാൾക്കറിയാം തരീക്കത്ത്, ഇയാൾക്കറിയാം മാരിഫത്ത്. ഉസ്താദിനെ തള്ളി പറഞ്ഞു, ഉസ്താദിന് എന്താ അറിയുന്ന വയ്ക്കുന്നു. പിന്നെയോ ഒരു ഡിഗ്രി വാങ്ങിയ ഒരു മൈലാറ പുയ്യാപ്പിള വിട്ടണം എന്നിട്ട് പുയ്യാപ്പിള എടുത്ത് അവർ വിട്ടുക. അത് ഇപ്പോൾ ഒന്നിയിലിട്ടാലും ഇവിടെ കിവിലൊക്കെ പോകാത്ത ഇവൻ ഇപ്പം ഞാൻ തലാക്ക് വേണമെന്ന് പറഞ്ഞ ഓൾ കുഴപ്പം കിട്ടുന്നുണ്ട്, നമ്മളെ പെണ്ണിനെ വടക്കാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാനെന്താ ഈ പ്രതിസന്ധി ചെയ്യേണ്ടത്, നമ്മളെ വളരെ വിഷമത്തിലാണ്, എനിക്ക് രോഗം കൊണ്ട് വിഷമിക്കുന്നു. അതും തരീക്ക തന്നെയല്ലേ. അമ്മനെ കുറിച്ച് അലത്തീഫ് അല്ലെ ദ്വാർക്ക് വറന്നു, മാതാപിതാക്കന്മാരുടെ ദ്വാ മക്കൾക്ക് വലിയ ഹൈറായി കിട്ടലല്ലേ, വേറെ ഇവിടെ ചെയ്യാം. ഇതാണ് ഉപ്പാപ്പനെ കൊണ്ട് കിട്ടിയ കാര്യം. ഉപ്പാപ്പിയാ ഷെയ്ഖ്, എടുത്ത് ഉപ്പാപ്പിയ നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ കുല്ലി മഷായിഖൻ എന്ന് പറഞ്ഞത് കുൽ കഥ പൊയ്യത്ത് എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന്,
വാക്കിനോടൊക്കുന്നുണ്ടാ ആ അപ്പൊ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ കൊല്ലുമ്പ ചുമത്താൻ പറ്റാത്ത രംഗത്ത് ഉസൂലിയാക്കളെ ഒരു തിയറി ഉണ്ട്. ഉസൂൽ എന്ന് പറഞ്ഞാൽ ജമ്മു ജമാഅത്തിലൊക്കെ പറയും, ഒരു ലഫ്ള് പ്രയോഗിച്ചാൽ എന്താക്കും, ആ ലഫ്ള് ഒന്നിക്കൽ ആമാകും അല്ലെങ്കിൽ ഹാസാകും, അല്ലെങ്കിലോ ലഫ്ള് ആമാണെങ്കിലും മാന ഹാസാകും. അതിനെന്ത് പറയും, അൽ ആമുൽ മുറാദു ബിഹിൽ ഖുസൂസ്. ഇതിനാ ഉസൂല് പഠിക്കുന്നത്. അതിന് നാഹിനനുസരിച്ച് അർത്ഥം പറഞ്ഞാൽ കാര്യമൊക്കുന്നില്ല. അപ്പൊ എന്താക്കും, ലഫ്ള് ഒന്നിക്കൽ ആമ്മ് ആമ്പ് എന്ന് പറഞ്ഞാൽ ആ ലഫ്ളിന്റെ കൂട്ടത്തിൽ പറയപ്പെട്ട മുസമ്മ ഉണ്ടാവല്ലോ, അതെല്ലാരെയും ഉൾക്കൊള്ളിക്കും. അല്ലെങ്കിലോ ഖാസ് എന്ന് പറഞ്ഞാൽ സയ്യിദ് അംറു പോലത്തത് സയ്യിദിനെല്ലാം ബാധിക്കുള്ളൂ, ഖാസ് ആയിരിക്കും. ഒരു മിസാല്, അല്ലെങ്കിലോ ലഫ്ള് ആമ്മ് മാന ഖാസും ആയിരിക്കും. ഖുർആൻ എത്രയോ കാണാം, നമുക്ക് ان الذين كفروا سواء عليهم اانذرتهم ام لم تنذرهم لا يؤمنون അർത്ഥം വെച്ചോ കേട്ടോ, ഇന്ന الذين كفروا കാഫിരീങ്ങൾ സവ ഉൻ അലൈഹിം അവർക്ക് സമമാണ്, അന്തർത്ഥവും തങ്ങൾ അവരെ പേടിപ്പിച്ചറിയിച്ചാലും ശരി അംലം തൊന്നിന് പേടിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കൂല. ഇത് വാക്കിന് കൊടുക്കുന്നുണ്ടോ, എത്ര ആളുകൾ തങ്ങളെ കാണലോടുകൂടി വിശ്വസിച്ചു, അപ്പൊ തങ്ങൾ വന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും വിശ്വസിക്കാത്ത ആളുണ്ടെന്നില്ല പറയുന്നത്. അത് ലഫ്ദ് ആമ്മാണ്. ആമ ചുമത്തിയാൽ ഒരാളും വിശ്വസിക്കൂല എന്നാ കിട്ടുക, അതിപ്പോ നടക്കുവോ? വഫാത്താമസം അജരത്തിന് പാതായ തന്നെ ലക്ഷക്കണക്കിന് ആള് വന്നില്ലേ, എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നതല്ലേ. അപ്പൊ വാഹീനോടൊക്കുന്നില്ല, ഒക്കാണ്ടൊക്കുമ്പോൾ ഇന്നല്ലതീന കഫർ ലഫ്ദ് ആമ്മാണെങ്കിലും ആ അന്നല്ലതീന കഫറോട് ഉദ്ദേശിക്കപ്പെടുന്ന ചില പ്രത്യേക വ്യക്തികളാണ്. അബൂ ജഹൽ ഉത്തുമത്ത് പോലാത്ത വാതിൽ കൊല്ലപ്പെട്ട കൂട്ടറുണ്ടല്ലോ, അവരെ പറ്റിയാ പറയുന്നത് മാന ഹാസം. وَيَقُولُ الْإِنسَانُ أَإِذَا مَا مِتُّ لَسَوْفَ أُخْرَجُ حَيًّا. ഇൻസാൻ നോക്കട്ടെ, ഇൻസാൻ ലഫ്ള് അമ്മ നമുക്ക് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞല്ലോ. അവിടെ മനുഷ്യൻ പറയുന്നുണ്ട് أَإِذَا مَا مِتُّ لَسَوْفَ أُخْرَجُ حَيًّا, ഞാൻ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് ഖബറിൽ നിന്ന് കൊണ്ടുവരാൻ സാധ്യമാണോ എന്നാ ചോദിക്കുന്നു. നമ്മ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അവിടെ വാക്കിന് കൊടുക്കുന്നില്ല. അപ്പൊ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒരു നുരമ്പിയ കൊട്ടുമായിട്ട് ആദ്യത്തെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മാതാണ് ഒമ്പിച്ചാടിയിട്ട് പറഞ്ഞ് ഇതിനെ പിടിച്ചിട്ട് ജീവൻ കൊടുക്കാൻ നിങ്ങളെ പഠിച്ചോദിക്കുക ചെയ്യുമോ എന്ന് ചോദിച്ചു. തങ്ങളെ വെല്ലുവിളിച്ചൊരാണ്ട് ആ ഇൻസാനാണ് മുറാദ്. അപ്പൊ ആമുൻ മുറാദ് ബിൽ ഖുസൂസ്. ഇപ്പൊ അർത്ഥം തിരിഞ്ഞാ, നമ്മ ഖുസൂല സംസാരിക്കുന്നു, എന്നിട്ടോ ചോദിക്കുന്നു അവലാ യദ്കുറുൽ ഇൻസാനു അന്ന ഖലഖനാഹു എന്നുകൊണ്ട് ഒരു വസ്തു അല്ലാത്ത അവസരത്തിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അൽ ഇൻസാൻ ഏതാണ്, ഇപ്പം പറഞ്ഞ ഇൻസാനാണ്. യാസീൻ സൂറത്തിലും കാണാം, അവലം ഞെറു അല്ലാ സൂറത്തെ അവലം ഞെറു അൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹയ്യിൽ നിദാമ വഹിയ റമീ. ആരാണ് നുരമ്പി എല്ലുകളെ ഹയാത്താക്കുന്നവൻ, ആരുണ്ടെങ്കിൽ കാണട്ടെ എന്ന് അവൻ പറയുന്നു, തങ്ങളോട് ചോദിക്കുന്നു. ഇതല്ല ഇൻസാൻ എല്ലാവരും ആ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. എന്നിട്ടോ ഖുൽ യുഹയ്യിഹ അല്ലദി അൻശഅഹാ അവ്വല മറ, ഇത് ആദ്യമായി ഹയാത്ത് കൊടുത്ത് പിന്നെ ഉണ്ടാക്കിയത് ആരാണോ അവൻ ഹയാത്താക്കാനും കഴിയുമെന്ന് മറുപടി പറഞ്ഞു. ചുരുക്കത്തിൽ എന്താണ്, ഒരു ലഫ്ള് ആമാകാം അല്ലെങ്കിൽ ഖാസ് ആകാം അല്ലെങ്കിൽ ലഫ്ള് ആമും മാന ഖാസും ആകാം എന്ന് വന്ന്. അപ്പോൾ ഇവിടെ കുല്ലി മഷായിഖിന് അവിടെ ചുമത്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഉള്ള ബാത്തിലുകളും പുഫരിയത്തിലും കയറിയ തരീക്കത്തുണ്ട്. ചില തരീക്കത്തിൽ എന്താണ്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന അവരെ വലായിപ്പിക്കപ്പെട്ടതാണ്. അലി റളിയല്ലാഹു അൻഹു ഇലാഹാക്കി അംഗീകരിക്കുന്ന മറ്റൊരു വലായിപ്പാണ്. നമുക്ക് തിരിയായിട്ടുണ്ട, ചീയുണ്ട്, റവാഫിന്നുണ്ട്, എല്ലാം തരീക്കത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. കാരണം ഇത് നല്ല ചാകരയാന്ന് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കി, ഒരാശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മീയ മാർഗത്തിന്റെ ശൈലി എന്താക്കി കടമെടുത്തിട്ട് ഇവരെ അബാത്തിയിൽ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ കുല്ലി മഷായിഖിൻ എന്ന് പറഞ്ഞാല് മുങ്കഴിഞ്ഞു പോയ സാലിഹീങ്ങളെ പട്ടികയിൽ എണ്ണപ്പെട്ട ശൈഖന്മാരുണ്ട്. എണ്ണിയാക്കുന്ന നമുക്ക് അറിയപ്പെട്ടോ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു, പിന്നെ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, ഹസൻ അബുൽ ഹസൻ ഇഷാദിലി റളിയല്ലാഹു അൻഹു, സുൽത്താൻ അൽദി ഹാജ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ എണ്ണ തീരാത്ത അൽ ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു,
ഇങ്ങനെ തുടങ്ങിയ കുഷൈരയിലും അവാരിഫിലും അതുപോലെ തന്നെ ഹിൽജത്തിലൊക്കെ പറഞ്ഞ ഷേഖന്മാർ തരീക്കത്തിനെ പറ്റി കുല്ലു മശായിഖ ഉദ്ദേശിക്കുന്നു. അതല്ലാണ്ട് ഇപ്പം കയറി വന്ന് നിൽക്കിരിക്കണ്ട, അല്ലെങ്കിൽ ശരിയാത്തെന്ന് പറഞ്ഞാൽ കായ്തോലാകുന്നു മുട്ടത്തോടാന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ പരിഹസിച്ചിട്ട് കുഫ്രിയത്ത് പറയുന്നവനെ സംബന്ധിച്ചല്ല. കായ്തോലി കായ്തോലാരുന്നണം, മൃഗങ്ങളൊന്നണം, അതിനുള്ള കടമ്പോ നമ്മളെ പോലത്താണ്, അത് ഹക്കീക്കത്തെന്ന് പറഞ്ഞു. അപ്പൊ കായ്തോല എന്ന് പറയും നിസ്കാരല്ല. ആ എന്താ അപ്പൊ ഉദാഹരണം പറഞ്ഞു, എന്തൊരു വാചാലതയാണ്! ആ ഉദാഹരണം കണ്ടില്ലേ, വേറൊരാളെ മുട്ടത്തോടാ, മുട്ടക്കണ്ടെന്ന് തോടുമുണ്ട് വള്ളിയുണ്ട് കാമ്പുണ്ടല്ലോ. അപ്പൊ ശരീരത്തുണ്ട് തെരീക്കത്തുണ്ട് ഹക്കീക്കത്തും ഉണ്ട്. അപ്പൊ കാമ്പ് ഹക്കീക്കത്ത് അല്ലേ, എവിടെ യോജിച്ചു പോവുക? വള്ളാന്നുള്ള തെരീക്കത്ത്. അപ്പൊ വള്ളിയും കാമ്പും കൂടെ കൂട്ടിയിട്ട് മുട്ട എന്താക്കൂ? അതെ തോട് കുടുങ്ങുവോ? തോടുണ്ടെങ്കിൽ തന്നെ എടുത്തിടണ്ടേ? ഒരു കഷ്ടം തോട് കുടുങ്ങിപ്പോ എന്താക്കും? ആ അതെല്ലാം പുളിശ്ശയ്യാക്കിയാലോ അതിലുണ്ടാ? അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തോടാങ്കുന്ന ശരീരത്ത് പറഞ്ഞേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ പോയാളെ ഉദാഹരണം പറഞ്ഞത്, ഉദാഹരണത്തിൽ പെഴുപറ്റിപ്പോയി. അവർ നിങ്ങൾ അന്താളിച്ചിരുന്നല്ലേ, തനിച്ച മാത്തിലാ പറഞ്ഞത്. അതെ ന്യായീകരിക്കാനാ പോയി നോക്കിയത്, പക്ഷെ പറയുമ്പോൾ ഉദാഹരണം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? എല്ലാ അലവലാദികളെയും അറബിക്കടലിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുന്ന അടുത്ത തരന്മാരെ നിങ്ങൾ തന്നെ എടുത്തു വന്നിട്ട് എല്ലാ അവലാലും അതിങ്ങോട്ട് കൊടുത്തിരുന്നു. നിങ്ങൾ ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തിരക്കടലായിരുന്നു. കടലിലെ കന്ത് സാധനം ആഞ്ഞെറിഞ്ഞോ അത്ര ശക്തി തിരമാല തിരിച്ചു വരും, ഒന്നും സ്വീകരിക്കൂല. അപ്പൊ ഇവിടുന്ന് വെക്ക് പരടിക്കും. ആ എല്ലാ അലവലകളെയും നമ്മൾ കടലിലേക്ക് വിളിച്ചെറിഞ്ഞ് കളിയും. അതിനകത്ത് പൂർവോപരി ശക്തിയോടെ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നർത്ഥായി. വേദന്മാർ ശ്രദ്ധിച്ചത് സംസാരിക്കോ? അപ്പൊ ഇത് മനസ്സിലായോ? തരീഖുല്ലി മശായിഖ് എന്ന് പറഞ്ഞാല് പൂർവികന്മാരായ അംഗീകരിക്കപ്പെട്ട കുശൈരയില് ഇഹയ്യയില് ഖോത്തുൽ ഖുലൂബില് അതുപോലെ ഹൽജത്തില് ഇരുന്നൂറ്റി പതിനൊന്ന് പള്ളിയാണ്. അതിന് മുഖ്തസറാക്കട്ടെ സിഫത്തു സഫ് കൊണ്ട് ഇവിടെ 1054 അവലിയാക്കന്മാരെ ചരിത്രം പറയുന്നുണ്ട്. അവിടെ ജീവിത രീതി സിഫത്തു സഫ് നോക്കിയാൽ കാണാം. 1054 ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഉണ്ട്. അങ്ങനെ സീർ അലാമൻ നുബലാ ഇങ്ങനെ തുടങ്ങിയ കിതാബിൽ പറയപ്പെട്ട മശായിഖന്മാരുടെ തരീഖത്ത് എടുത്തു നോക്ക്. അപ്പോൾ എന്താക്കും? ജീലാനി ശേഖരയ്ക്ക് എടുത്ത് ഖാദിരിയ എന്ന് പറയാം, ദിഫായിയ എന്ന് പറയാം, അല്ലെങ്കിൽ ചിഷ്തിയ എന്ന് പറയാം, സുഹറവർദിയ എന്ന് പറയാം, അബു നജീബ് തങ്ങളിയൊക്കെ ചേർത്തിട്ട്, അതുമല്ലെങ്കിലോ നക്ഷബന്ദിയ എന്ന് പറയാം. ഇങ്ങനെ അറിയപ്പെട്ട പ്രശസ്തരായ ഔലിയാക്കന്മാരുടെ തരീഖാണ് കുല്ലു മശായിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൊല്ലി നമ്മ എന്താക്കി? കുറെ ഭാഗം പുറത്തി അടിച്ചിട്ടുണ്ട്. ഇപ്പൊ അർത്ഥമാക്കുന്ന വെച്ചില്ലേ, അത് ബി കിതാബി റബ്ബി, റബ്ബിന്റെ കിതാബ് കൊണ്ട് കൈതാണ്, വൽ ഹദീസ് ഹദീസ് കൊണ്ടും കൈതാണ്. അങ്ങനെ തഅസ്സുല എന്ന് പറഞ്ഞ കിതാബും ഹദീസും അത് തരീഖത്തിന്റെ അസലാകുന്ന രീതിയിൽ അതിനോളെ കെട്ടിപ്പടുത്തത് വേണ്ട. അമ്മസ്തിന്താദുഹു തരീഖത്തിന്റെ ഇസ്തിന്താദ് പറയും, അതായത് എന്താ ഇൽമിന്റെ മുഖദ്ദിമ എന്ന് പറഞ്ഞിട്ട് 10 മുഖദ്ദിമ പറയലുണ്ട്. അതിന്റെ മൗദു എന്താണ്, അതിന്റെ മഹമൂൽ എന്താണ്, മസായിൽ എന്താണ്, അതിന്റെ വാദി എന്താണ്, ഇത് എവിടെ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. 10 നമ്മ പണ്ട് ജൗഹറത്തോതുമ്പോഴും ഈ കാലോദിയപ്പെല്ലാം പറഞ്ഞിട്ടില്ലേ. അത് അമ്മസ്തിന്താദുഹു എന്ന് പറഞ്ഞിട്ട് ഫമിനൽ കിതാബി വസ്സുന്നത്തി വൈൽഹാമാത്തി സ്വാലിഹീൻ ഫതുഹാത്തിൽ ആരിഫീൻ, ആദ്യം കിതാബ്, രണ്ട് സുന്നത്ത്, മൂന്നും ദൈൽഹാമാത്തു സാലിഹീന ഫുത്തുഹാത്തുൽ ആരിഫീൻ. വഖദ് അദ്ഖലു ഫീഹി അശിയാഅ മിൻ ഇൽമിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ഇൽമ് ചിലപ്പോൾ എന്താകും അതിൽ ചേർത്തിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാകണമെങ്കിൽ ഫിഖ്ഹിന്റെ ചില ബസ് അല്ല അറിയാണ്ട് പറ്റൂല. അതുകൊണ്ട് മസ്സിൻ ഹാജത്ത് ഇലൈഹി ഫീ ഇൽമി തസവ്വുഫി, തസവ്വുഫിന്റെ ഇൽമിന് അത്യാവശ്യമാകുന്ന ചില ഫിഖ്ഹ് എന്താക്കും ഫിഖ്ഹ് മസാലകൾ. ഹർറദഹൽ ഗസ്സാലി ഫി അർബഅത്തി കുതുബിൻ ഫിൽ ഇഹ്യാ, ഇഹ്യാ ലുമദീൻ എന്താക്കി നാല് കിതാബുകളാക്കിയിട്ട് ആദാത്ത് അല്ല ഇബാദാത്ത് ആദാത്ത് മുഹലിം മുൻജിയാത്ത് മുഹലിക്കാത്തിട്ട് മുൻജിയാത്ത് ഇങ്ങനെ ഒരു അതുകൊണ്ട് ഫിഖ്ഹ് പറയും. ഫിഖ്ഹ് അതിൻ്റെ പ്രധാന വിഷയമല്ല, അതിന് തുഹഫയോ മഹല്ലിയോ ഫതുഹുൽ മൈനോ അല്ലെങ്കിൽ തുഹഫത്തുൽ ഹബീബോ എന്തെങ്കിലും നോക്കിക്കോ. അപ്പോൾ ഇവിടെ ചോദ്യം ഈ കിതാബ് കൊണ്ടും ഹദീസ് കൊണ്ടും ഖൈദ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് തിരിയേണ്ടി കിതാബും ഹദീസും എടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് കെട്ടിയെന്നാണ്.
രണ്ട് കിതാബ് അത് എന്താ പറയുക, ഒന്ന് മുസാഫ് ഖുർആനല്ല നീ, മറ്റേതോ ഹദീസ് സഹീൽ ബുഖാരി. അതുകൊണ്ട് പിന്നെ അവിടെ കെട്ടിയെന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പിടിച്ച് കെട്ടലെന്നല്ല, കിതാബിലും ഹദീസും, കിതാബും ഹദീസും എന്തിന് ഇറക്കപ്പെട്ടു, അതിനുള്ളൊരു മതമോനുണ്ടാവുമല്ലോ, ഒരു മുക്കല്ലഫിനെ ബാധിക്കുന്ന മതമോന്, ആ മതമോന് പ്രാവർത്തികമാക്കലാണ് ഇതിലുണ്ടാകുന്ന ഖൈദ് എന്ന് പറഞ്ഞാൽ അത് വിട്ടു പുറത്തു പോകില്ല. എന്നിട്ടോ ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് വെച്ചതെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് ആ പർവ്വതം എന്താക്കും, പൊട്ടിപ്പിളർന്നു പോകുന്നത് കാണാമെന്ന് പറഞ്ഞ്. ഒരു മുസാഫ് ഉണ്ടപ്പോൾ ഒരു പർവ്വതത്തിനുള്ള പൊട്ടുന്ന കാണുമോ? അപ്പൊ ലവ് അൻസൽനാ ഹാദൽ ഖുർആൻ അത് മുസാഫിട്ട് അവിടെ കൊണ്ടേക്കാനല്ല ഉദ്ദേശിക്കുന്നു, അത് നടക്കുന്നതാണൂല, മനസ്സിലാകുന്നില്ല. അപ്പൊ നേർക്കുനേരം അർത്ഥമല്ല അവിടെ വരിക. അപ്പൊ കിതാബ് റബ്ബിലും ഹദീസിലും ഒരു മുക്കല്ലഫായ മനുഷ്യൻ അനിവാര്യമായ എന്തെല്ലാം ഹിദായത്തിന്റെ വകുപ്പുകളുണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ തരീഖത്ത് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂല. അപ്പൊ എവിടെയെങ്കിലും എതിര് കാണുമ്പോൾ എന്താക്കും? ഫൗറദ്ദുൻ, തള്ളപ്പെടേണ്ടതാണ്. ചിരിയുന്നുണ്ടാ? അപ്പോ അതിലുള്ള എന്താണ് വിശദുണ്ടാകുന്നത്? ഏതാ ഇത്? ഇതിൽ പറഞ്ഞല്ല, നമ്മൾ വേറെ വിഷയം പറയുന്നത്. ഒന്ന്, ഖുർആനിൽ എന്താണ്ടാകല്? അള്ളാഹുവിനെ പറ്റിയുള്ള പരിചയപ്പെടുത്തലാണ്. അള്ളാഹു ആര്? അവന് അനുയോജ്യമായ സിഫാത്തുകൾ എന്ത്? അവന് പാടില്ലാത്ത സിഫാത്തുകൾ എന്ത്? അവന് ചേർക്ക് പറയാം അതിൻ്റെ ഹക്കനുസരിച്ചിട്ട്. അങ്ങനെയുള്ള ജായിസായ സിഫാത്തുകൾ എന്തൊക്കെ? ഇതിനെപ്പറ്റിയുള്ള നല്ലൊരു അറിവും ഏറ്റക്കാതും എന്നുണ്ട് ആ വിഷയത്തിലുണ്ട്, ഖുർആനിൽ ഹദീസിലും ഉണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് ഒന്ന്. അപ്പോൾ അള്ളാഹു തആലാക്കുന്നുണ്ട് റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും അംഗീകരിച്ചു കൊണ്ടുള്ള അതോടുകൂടിയുള്ള ഈ വിഷണങ്ങളായിരിക്കണം ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടെന്നൊന്നു. രണ്ടാമത്തത്, അള്ളാഹു അയച്ച മുർസലീങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അവിടെ നിന്നുണ്ടാവും മുർസലീങ്ങളായവർക്കുള്ള പദവി എന്താണ്, അവർക്കുള്ള ഡ്യൂട്ടി എന്താണ്, അവർക്ക് അനിവാര്യമായ വാജിബായ സിഫാത്ത് എന്താണ്, ഉണ്ടാകാൻ പാടില്ലാത്ത സിഫാത്ത് എന്താണ്, ഉണ്ടാകാം എന്നുള്ള സിഫാത്തുകൾ എന്താണോ അതൊക്കെ എന്താകണോ അറിയലും വിശ്വസിക്കലും ഖുർആനിലും ഹദീസിൻ്റെയും മതമൂനാണ്. ഇനി ലാസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ രണ്ടെണ്ണം കഴിഞ്ഞു, ആ തക്കവയാണ്. തക്കവ കൊണ്ടുള്ള വസീയത്ത് ധാരാളമായി കാണും. ഇത്തക്കോ 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 തക്കവ. തക്കവയിൽ എന്താണ്? ഇംതിസാലുണ്ട്, ഇജ്തിനാബുണ്ട്. ഇംതിസാൽ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ കൽപ്പിക്കപ്പെട്ട കാര്യം പ്രാവർത്തികമാക്കലാണ്. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കലാണ്. അത് ലാഹിലുണ്ട്, ബാത്തിലുണ്ട്. ലാഹിൽ വർദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഖൈബത്ത് നമീമത്ത് ലാഹിലാണ് പറയുന്നത്, കളവ്. ബാത്തിൽ എന്താ ഉണ്ടാകല്? കിബർ, ഹസദ്, അസൂയ, അതുപോലെ തന്നെ ഇപ്പോൾ തുടങ്ങിയ മുഹരിക്കാത്തുണ്ട്. ഇതിന് തക്കവൻ്റെ ഭാഗമാണ്. അപ്പോൾ ലാഹിറാലും ബാത്തിനാലും ഇംതിസാൽ ഇജ്തിനാബ് എന്ന് പറയുമ്പോൾ ഗുണിച്ചത്ര കിട്ടും, നാല് കൈഫിയത്ത് കിട്ടും. ഇംതിസാൽ ഗുണിക്കണം രണ്ട് ലാഹിറ് ബാത്തിന്, ഇജ്തിനാബ് ഗുണിക്കണം രണ്ട് ലാഹിറ് ബാത്തിന്. അപ്പത്തിലായി നാലിനം തക്കവ വരും. ഇത് ഖാലിസായാലേ എന്താകും? രക്ഷപ്പെടുള്ളൂ. അടുത്ത് നോക്കിയാൽ എന്താകണ്? അഹദുൽ ഹദർ മിനൽ വുഖൂഇ സുബഹാത്ത്, ഹലാലോ ഹറാമോ എടുക്കണോ എടുക്കേണ്ടിയ സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ ഹത്തിയാത്തിൻ്റെ ബാബും വറഅഇൻ്റെ ബാബും സൂക്ഷിച്ചിട്ട് എന്താക്കണം? അവിടെ ഫമനിത്തക്ക സുബഹാത്ത്, സുബഹാത്തിന് ഒഴിവാക്കൽ വരും. പറ്റോ പറ്റൂല, ഇഷ്കാലായി ഒഴിവാക്കലാണ്. അടുത്തത് ഇത്തിബാ റസൂൽ വരും. ഏതൊരു വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിലാണ് സംഗതി നടക്കുന്നത്. അടുത്തത് എന്തായിരിക്കും? അസ്ഹുദ് ഫി ദുനിയ, ദുനിയാവിൻ്റെ വിഷയത്തിൽ സുഹുദാണ്. സുഹുദ് എന്ന ഇടത്തേക്കോ കൊണ്ട് വയനാട്ടിലേക്കോ ആഫ്രിക്കയിലേക്കോ എവിടെയും പോണ്ട. അല്ല, ഇപ്പം അങ്ങനെ അർത്ഥം വെച്ച് പോയത്, അത് അർത്ഥം കണ്ടിട്ട് എന്താക്കും? ഇസ്ലാമിൽ സുഹുദ് ഇല്ലാന്നും പറയൂ. നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ തസവുഫ് ഇസ്ലാമിലില്ലാന്ന് പറഞ്ഞ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞില്ല. തസവുഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക, അത് ഇസ്ലാമിലുണ്ടോയെന്ന് പരിശോധിക്കാം. ഈ നാഹിൽ നടത്തുന്നത് നോക്കിയിട്ട് അത് ശരിയാവില്ല. അപ്പം ദുന്യാവിനുള്ള സുഹൃത്ത് ഇത് നിശ്വരമാണ്, ഇതിന് വല്ലാണ്ട് നമ്പിയിട്ട് നമ്മെ ഊർജ്ജവും സമയവും പണവും കളഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന് റഗബത്ത് ഫിൽ ഉഖറ, ആഖിറത്തിലേക്കുള്ള റഗബത്തും അതിന് വേണ്ടിയുള്ള ഇസ്തിദാദു ലഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം ചെയ്യലാണ് മറ്റൊന്ന്. അത്തഹല്ലി മിൻ റദാലി സിഫാത്തിൻ നഫ്സ്, നഫ്സിൻ്റെ മദ്മൂമത്തായ സിഫാത്ത് ഉണ്ടാകും.
അതുപോലെ ഷുഹുണ്ട്, ബുഹലുണ്ട്, ഹസദുണ്ട്, കിബിറുണ്ട്, ആ വിക്ഷുപ്പുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാലൊടുങ്ങാത്ത സിഫാത്തുകളുണ്ട്. അത് അള്ളാഹുനോട് കാട്ടുന്നുണ്ട്, പടപ്പുള്ളോട് കാട്ടുന്നുണ്ട്. ഷുഹല്ലം പടപ്പുള്ളോടെ കാട്ടുക, ചിലത് അള്ളാഹുനോട് കാട്ടുന്നുണ്ടാവും. ഇതിനനുസരിച്ചല്ല തൊട്ടെല്ലാം പരിശുദ്ധമായി കൊണ്ടുവന്നുണ്ടാകണം എന്ന് ആ തഹല്ലി ഉണ്ടാവും. തഹല്ലി എന്ന് പറഞ്ഞാൽ എന്താ, ദിക്കർ, ഫിക്കർ, ശുക്ർ, സിദ്ഖ്, ഇഖ്ലാസ്, തഖ്വ, അതുപോലെ തന്നെ മുഹബ്ബത്ത്, ഇങ്ങനെ തുടങ്ങിയതായ കാര്യങ്ങൾ കഴിയുമ്പോൾ അതിനെ ഫിറ്റ് ചെയ്യപ്പെടണം. അത് കണ്ടില്ലേ. ഇനി മറ്റൊന്നെന്താണ്, ഇഹ്സാൻ. ഇഹ്സാൻ ലാബിത്ത് എന്താ പറഞ്ഞത്, എന്തൊരമൽ ചെയ്യുമ്പോഴും കന്നക്ക തറാഹു, കാണുന്നത് പോലെയായിരിക്കണം. അപ്പം മുറാക്കബയായി അല്ല, മുഷാഹദയായി. മുഷാഹദയായി കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ആ മറുവശം. മറ്റേതമ്മ രണ്ടു വശത്തും ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഉണ്ട്. അതുമില്ലെങ്കിൽ ആ ഇവിടെ സി സി ടി വിയിൽ പിടിക്കുന്നൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് എന്ന് അവിടെ ബോർഡുണ്ടായാൽ എന്താ കാണുന്നത്, നല്ല അളവുമല്ല. അത് മുറാക്കബ വേണം. എന്നിരി ഇനി ലാസ്റ്റ് അങ്ങോട്ട് പറയാ, ഏത് ഫീൽഡിലും റബൂദിയത്ത്, ഞാൻ ഒരു അബദാണെന്നുള്ള ബോധത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. റുബൂബിയത്ത് പാലിയണിഞ്ഞാൽ അത് വിടൂല. അപ്പോൾ ഒരു മനുഷ്യന് കരിവാര്യമായ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് കിതാബിലും സുന്നത്തിലുള്ള മതമുൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കിസ്സകളായിരിക്കും മറ്റുള്ളതെല്ലാം. ഇപ്പൊ ഖൗഫ് റജാ എല്ലാം എന്തുവന്ന് തഹല്ലിയിൽ വന്ന്, ഇത് മനസ്സിലായാ. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് മഷായിഖുമാർ പ്രതിപ്പിച്ച തരീഖത്തിൻ്റെ ഉള്ളടക്കം എന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. എന്തെന്നാണ്, പൈസ ഉണ്ടാക്കാനോ നെയ്ച്ചോറ് മറിക്കാനോ കുറേ ആൾക്കൂട്ടം ഉണ്ടാക്കാനല്ല. ഇന്ന് നടത്തുന്ന കാണുമ്പോൾ ഇത് തന്നെ പൂർവികന്മാരെ മഷായിഖുമാർ എന്ന് പറഞ്ഞേക്കും. അതിനല്ലേ എന്ന് പറഞ്ഞത്, ഹിജ്റ നാനൂറാം കാലത്ത് അടുത്തിനാന്ന് ആരാധന ഇസ്സാലത്തുൽ ഖുശൈരി എഴുതുന്നു. ഇന്ന് നടക്കുന്ന ഈ നടപ്പുകളാണ് എൻ്റെ പൂർവികന്മാരുടെ സംഭവം എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ട് പൂർവികന്മാരെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കാനാണ് ഇതല്ല അത് എന്ന് വരുത്താനാണ് കിതാബ് ഉണ്ടാക്കിയത്. നമ്മുടെ കുശേ ചോദിയില്ലേ, ഇത് അപ്പം തരീഖത്തിൻ്റെ ഉള്ളടക്കമാണ് പറഞ്ഞത്. അന്നേരം പറഞ്ഞ കിതാബിലും സുന്നത്തിലും അവിടെ ഉണ്ടായ പിന്നെന്തിനാണ് ഇങ്ങനെ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതെന്നാ പിന്നെ ഒരു ചോദ്യം ഉണ്ടാകില്ല. പിള്ളേനെ പോലെ കിതാബും സുന്നത്തോടെ പരക്കുണ്ട് അല്ലേ. പക്ഷെ അതെന്താക്കണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന രീതിയിലുണ്ടാണെങ്കിൽ ഒരു കൂട്ടായ്മയും ഒരു നിയന്ത്രണവും ഒരു നേതൃത്വവും ഒരു അനുയായികളും അനുയായികളെ അനുസരിക്കലും അതിന് പരസ്പരം കൂടിച്ചേരാനുള്ള സ്വഭാവം മഹിമാക്കി ഉണ്ടാകണം. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. ബട്ടൺ നിറച്ച് ചോറാടെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ബൈക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആർക്കും ബൈപ്പൊടലും ഉണ്ടാവില്ല. അപ്പം വേണ്ടപ്പെട്ട ആൾ വേണ്ടപ്പെട്ട ആൾ കയറ്റിയിട്ട് അനുസരിച്ച് അവർ കൊടുക്കേണ്ട ഭക്ഷണമാവട്ടെ, പാനീയമാവട്ടെ, കുടിക്കലാവട്ടെ, എല്ലാ സൗകര്യങ്ങളും ആക്കി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കണം. ഇൻഡിവിജ്വലായ തസ്ക്കിയത്തിനാവശ്യമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. ആ സാന്ദർഭം സാഹചര്യം ഉണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമാക്കിയിട്ടുണ്ടാക്കി ലോകവ്യാപകമായിട്ട്. അങ്ങനെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു പത്താൾ അല്ലെങ്കിൽ നൂറാൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ഷെയ്ഖ്, അസഹാബിമാരുടെ സ്ഥാനത്ത് കുറച്ച് മുരീദന്മാർ. ഈ ഷെയ്ഖ് മുരീദിനോട് പെരുമാറുന്നൊരു പെരുമാറ്റമുണ്ട്, മുരീദന്മാർ ഷെയ്ഖിനോട് പെരുമാറുന്നൊരു പെരുമാറ്റമുണ്ട്. നബിയും സഹാബത്തും തമ്മിലുള്ള പെരുമാറ്റത്തിൽ നിന്നാണ് പിടിച്ചെടുത്തു. അതവാരി പോയി കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ തങ്ങളോടെന്തല്ല പറഞ്ഞ ഉമ്മത്തിനോട് പെരുമാറുമ്പോൾ ഇന്ന 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 രീതി, അത് ഷെയ്ഖ് സ്വീകരിച്ചോളൂ. ഉമ്മിമാ റഹ്മത്തി മിനല്ലാഹി ലിന്തലഹും വലാ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക അതെ. തങ്ങളെ ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് എന്താകണം, തങ്ങളെ പദവിയല്ലെങ്കിലും അതാണ് ഷെയ്ഖ് ആദ്യം പറഞ്ഞത്, നിയാബത്തുർ റസൂൽ അവിടെ വെക്കുക. കീഴിലുള്ള അസഹാബിമാരുടെ സ്ഥാനത്ത് എന്താക്കും, മുരിതന്മാരെയും വെച്ചുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അസഹാബിമാരോട് എന്തെല്ലാം കാട്ടി, യത്തുലു അലൈഹിം ആയാതിക്ക വയാലി മുഹമ്മൽ കിതാബ് അവൽ ഹിക്മത്ത വൈസക്കി, ഈ മൂന്ന് കാര്യം നടത്തിയിട്ടുണ്ട്. ആദ്യം തുടക്കത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, വൈൻ ഖാനോ മിൻ കബിലു ലഫീ ലലാലി മുബീൻ, ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മിൻ കബിലു എന്ന് പറഞ്ഞാൽ ലമ്മിൻ്റെ മോളം അഭിനയിക്കിട്ടുണ്ട, അതിനപ്പുറം ഒന്ന് വായിക്കാനുണ്ട്. തങ്ങൾ രംഗത്ത് വരുന്നതിന് മുമ്പായിട്ട് ലലാലും മുബീൻ തന്നെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അതല്ലേ. നിന്നിട്ട് മൂത്തുറച്ചിട്ട് ശരീരം മുഴുവനും ഒലിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് കിട്ടിയാൽ രാവിലെ കൊണ്ട് തന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അയാളെ കോലം മാറ്റിത്തരാൻ ആര്, അബുൽ അബ്ബാസ് മുർസി.
നിങ്ങൾ ഓതി നിന്നു. അമുല്ലംബാസൻ മുർസി പറഞ്ഞു, ഉണങ്ങിയ മരത്തിനോട് തേക്കട എന്ന് പറഞ്ഞാൽ തേക്കും, കായ്ക്കട എന്ന് പറഞ്ഞാൽ കായ്ക്കുന്നതും പഴമെടുത്തതും ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ അബുല്ലസൻ ഇസാദി തങ്ങളെ പറ്റിയാ പറഞ്ഞു. അത്ര മാത്രം എന്താക്കും, വ്യക്തിപരമായ തഹസീൻ നടത്തും. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിക്കൊണ്ടത് പ്രാവർത്തികമാക്കാൻ ഇങ്ങനെയുള്ളൊരു യൂണിറ്റി കൂടിയേ പറ്റൂ. അത് അനിവാര്യമാണ്. അപ്പം നോക്ക്, കുറേ കിതാബ് ഉണ്ടാക്കിയിട്ട് നീ എല്ലാവരും പഠിച്ചോളിയും തന്നെ പഠിക്കുമോ? അതിനെന്താക്കണം? വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം, ഒരു അധ്യാപകം വേണം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിച്ചിരിക്കണം, എന്നിട്ട് ഈ കുട്ടിക്ക് എന്ത് യോഗ്യത ഉണ്ട് അതിനനുസരിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കാണ്ട് പറ്റേയില്ല. അപ്പോൾ തങ്ങളുടെ കാലത്തും ഉണ്ട് ശരിക്കു പറഞ്ഞാൽ ഉണ്ട്. എന്നെ മാലിന്യമായിട്ടാണ് അയച്ചതെന്നല്ല പറഞ്ഞത്. ആ ഉള്ളതെന്താക്കും, അന്ന് ലോകവ്യാപകമായിട്ട് കുല്ലിയാണെങ്കിൽ ഇന്ന് ജുസിയായിരിക്കും, ചിലപ്പോൾ പത്താളായിരിക്കും, ചിലപ്പോൾ നൂറാളായിരിക്കും. അങ്ങനെ അപ്പോൾ തങ്ങളുമായിട്ടുള്ള സുഹബത്ത്, ആ സുഹബത്ത് എന്ന സഹാബി എന്നാ പേര് തന്നെ വലിയെന്നോ കുത്തുമെന്നല്ല പറയുക, സഹാബി സുഹബത്ത് പ്രധാനപ്പെട്ട രംഗമാണ്. അപ്പം അത് ബിദഅത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണിക്കൂടാന്നർത്ഥം. സംഗതി മനസ്സിലാക്കുന്നുണ്ടോ? ഇതാരാണ് ആദ്യം എന്താക്കി രൂപം കൊടുത്തത്? ഇത് തുടക്കത്തിനൊരാൾ പണ്ടേ അത് പറയുന്നത് എന്താ, അവന മങ്കതമ വിഹാദ ഷാൻ, ഈ വിഷയത്തിൽ ആദ്യമായി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെ പറ്റി പറയുന്നത് അല്ലിമാബു ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അസൂഫിൻ്റെ വലിയ ഇമാമില്ലാതമാണ്. അതുകൊണ്ടാണ് സയ്യിദ് ത്വായിഫത്തി സൂഫിയത്തി അനിൽ ജുനൈദി സയ്യിദി ത്വായിഫത്തി സൂഫിയത്തി. സൂഫിയത്ത് എന്ന് പറഞ്ഞ തായിഫത്തിൻ്റെ സയ്യിദാണ് അതിൻ്റെ മേയത്തിന് ഇമാമാണ് അതിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന് കിതാബുകൾ നോക്കിയാൽ കിട്ടും. അക്കീദൻ്റെ കിതാബ് ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയും ഓരോന്ന് എണ്ണീട്ട് വനായത്തക്കീതു, നമ്മൾ വിശ്വസിക്കണം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു നടപ്പിൽ വരുത്തിയത് നല്ല കാര്യമാകുന്നു, അത് ഇസ്ലാമിന് പിന്തുണക്കുന്നതാകുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. എന്തിനു പറഞ്ഞ് അപ്പോൾ അത് നടപ്പിലാക്കി? ചിന്തിച്ചതിൽ പോയിട്ട് ഈ ഫീൽഡിലേക്ക് ആരും കയറി വരാത്ത സാഹചര്യത്തിൽ പത്താളെങ്കിൽ പത്താൾ കൂട്ടിയിട്ട് എന്താക്കാം, യൂണിറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത്തുലു അലിഹിം ആയാത്തിക്കാം, വജാലി മുഹമ്മൽ കിതാബ് വൽ ഹിക്മത്ത വയുസക്കീഹിം. ഈ പണി അങ്ങോട്ട് എടുത്തോളാം. അതിനെന്താകണം, ഉദു ഇല സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ. നിങ്ങൾ ദായിയല്ലേ, ദായിയാമോ മറ്റോരാരാണെന്ന് ക്ഷണിക്കപ്പെടുന്നവരാണ്. സബീൽ റബ്ബിലേക്ക് ഹിക്മത്ത് മൗഇദത്തുൽ ഹസനത്ത് ആവശ്യമാകുന്ന രംഗത്ത് നല്ല നിലക്കുള്ള മുജാദല, ഇങ്ങനെ മന്തിക്കെല്ലാം വെച്ചിട്ട് അതിന് മുഖദ്ദിമാത്ത് നിരത്തി വെച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കാം. മുജാദല നടത്തുമ്പോൾ എന്താകും, ചിലപ്പം പരസ്പരം ദേഷ്യം പിടിക്കുന്ന സമയം വരും. അന്നേരം എന്താകണം, നിയന്ത്രിച്ചോളണം. കസേലെടുത്ത് അടിക്കലും ബെഞ്ചെടുത്ത് തല്ലലും കല്ലെടുത്ത് എറിയലും ഒന്നും പറ്റൂല, ചീത്ത വിളിക്കലും പറ്റൂല. ബില്ലത്തി ഹിയ ഹസൻ, അവിടെ കൈതുണ്ട്. ദലീല നിരത്തുക, എനിക്കെന്താ പറയാനുള്ളത്? അതാ ഇങ്ങനെ ദലീല നിരത്തി കൊടുത്തിട്ട് അംഗീകരിക്കപ്പെടാവുന്നതിലേക്ക് കൂടി കയറ്റി കൊടുക്കാമല്ലോ. അപ്പം മിഞ്ഞാൻ തന്നെ നമ്മൾ കണ്ടില്ലേ, തസോഫ് ഇല്ല എന്ന് പറയുന്നവർക്ക് നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. നീ മനസ്സിലാക്കിയ എന്താന്ന് ചോദിക്കും. ഈ നടക്കുന്നതല്ലോ അങ്ങത്തില്ല, ശരിയല്ലേ? എന്നാൽ തസോഫിൻ്റെ ശരിയായ മുസം എന്താണ്? ലഹു അല്ല അദബ്, അദബുണ്ട്. അപ്പോൾ തസോഫ് ഇസ്ലാമിലുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ മശൈഖന്മാരുടെ കലാമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാ പണ്ട് ഹിമത്തുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞല്ലേ, ദാഹിദിൻ്റെ ബേസ്മെൻ്റ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി. എന്തുകൊണ്ട്? അക്കീദയിൽ രണ്ടാലടി ഇമാമിനെ അംഗീകരിച്ചു കൊണ്ടെന്താക്കണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദ എന്നിട്ട് അക്കീദുണ്ട്. അത് പ്രത്യേക തായിഫത്തിൻ്റെ അക്കീദയല്ല, തായിഫത്തിനടുക്ക് അക്കീദയും ഇല്ല. നബിയും സഹാബത്തും അതിനുശേഷമുള്ള അത്തബായങ്ങളും വിശ്വസിച്ച ഒരു അക്കീദ കോഴ്സ് ഉണ്ടല്ലോ, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദ. അത് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ് അത് അശ്അരി മാതുരിദി, മുന്നൂറിന് ശേഷം അറിയപ്പെട്ടത്. അതുപോലെ തന്നെ ഫിഖ്ഹിലേക്ക് നോക്കിയാൽ നാലാല് മദ്ഹബിൻ്റെ ഇമാമു അവരുടെ മൊറ്റമതായ മസ്ജിദിൽ കൂടി സഞ്ചരിക്കണം, അല്ലെങ്കിൽ പരക്കപ്പായലാകും. എന്നിട്ട് പറഞ്ഞു തസവ് ആത്മീയ മേഖലയിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തൂമ്പം കൊടുത്തിരിക്കുന്ന തസവ്വുഫ്, അതിൽ നിന്നൊരുപാട് ശാഖ ലോകത്തേക്ക് വ്യാപിച്ചു തുടങ്ങും. എല്ലാം പൊട്ടിയാടത്തേക്കും കിട്ടും, മൂപ്പർ കേന്ദ്രത്തിലേക്ക് എത്തും. വ്യാപിച്ചിട്ട് അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹുവിന് വാസിത്തയായിക്കൊണ്ട് വന്നതിനെന്താക്കും, അൽ ഖാദിരിയ എന്ന് വരായി. ഒരു അഡ്രസ്സാണത്, ഡിഫാ ഷേഖ് ഉണ്ടെങ്കിൽ അസനദിൽ ഡിഫായിയ എന്ന് വരും. സാധനം ഒന്നാന്ന്, അസിലൊന്ന്, ഒറ്റൊന്ന്.
ഇല്ലേ, ആ പോകുന്ന പോക്കിൽ ആരെ കാണാം, അജ്മീർ ഖാദാനെ കാണാം ആ നൂറ്റാണ്ടിൽ. അപ്പം ചിഷ്തി എന്ന് പറയും, ചിഷ്തി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ അൽ ഹാറൂനിയാണ് മൂപ്പർ ഷെയ്ഖ്. മൂപ്പർ ഫുയൂലാത്തിലേക്ക് എത്തിയതിന് ശേഷം അത് ഹദുൽ അലഹി സ്വലാത്തു വസ്സലാം വന്നിട്ടാണ് മൂപ്പർക്ക് പ്രത്യേക സമ്മതം കൊടുക്കുന്നത് ചിഷ്ത് എന്ന് വെച്ച സ്ഥലത്ത് നിന്ന്. ചിഷ്ത് നാട്ടിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കി, മൂപ്പർ സന്നദ്ധൻ ചിഷ്തി എന്ന് പേരായി. സുഹറവർദ് എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള സ്ഥലമാണ്, അതിലേക്ക് ചേർത്തിട്ടാണ് സുഹറവർദ് എന്ന് പേര് വന്നത്. അദ്ദേഹം ചൊർക്കളിയാണ്, ചൊർക്കളി എന്ന പേര് വഴി ഉണ്ടാകുക. അപ്പം പേരിലുള്ള നാമകരണത്തിലുള്ള വ്യത്യാസങ്ങളല്ലാതെ അസലെല്ലാം ചെന്നാൽ ഒറ്റ പോയിന്റാണ്, ഈ പറഞ്ഞ പോയിന്റിലേക്ക് എത്തുക. ആ കെട്ടുവട്ടക്കപ്പെട്ട അതിൻ്റെ മതമുവൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ശാരീരികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, മാനസികമാവട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതിലേക്ക് എത്തിച്ചേരലാണ്. എന്താക്കി, മുഷാഹദ മുറാക്കബയും ഹിസാന മർത്തബയും പൂർത്തിയാക്കിയിലേക്ക് എത്തി. ഇപ്പം പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ സുഹറവർദ്ദി തെരീക്കത്തെടുത്താലും ഒന്നേ പറയാനുള്ളൂ, ഖുറാൻ്റെ മതം മൂന്ന്. ദിഫാ ഷെയ്ഖിനും ഒന്നേ പറയാനുള്ളൂ അല്ലേ, അഹമ്മദ് ബിൻ അത്താഹ സിക്കന്ദരി തങ്ങൾക്കും ഒന്നേ പറയാനുള്ളൂ. ആ വിഷയം നോക്കി ഇഖ്തിലാഫ് എന്നുള്ള സാധനയില്ല, വെറും പേരിൽ മാത്രം. ഇപ്പം സഅദി അലി എന്തെല്ലാം സിലബസ്, ഇന്ന് ഓതുന്ന സഹീൽ ബുഖാരി, സിഹാഹു സിത്ത, മഹല്ലി തുടങ്ങിയ എല്ലാം തന്നെ. അയാൾ വന്നിട്ട് എന്താക്കി, നേരെ വന്നിട്ട് നന്ദി പോയി ചേർന്നാൽ ഇതേ കിതാബ് ഓതണ്ട്. ഇല്ല ഞാൻ ഇടില്ല, പട്ടിക്കാട്ടേക്ക് നോയ അതേ കിതാബ് ഓതണ്ട്, പാഠത്തിന് മറ്റൊന്നുമില്ല. പക്ഷേ ഒരാൾ സാദിയാണ്, ഒരാൾ ദാരിമിയാണ്, ഒരാൾ പേസിയാണ്, വേറൊരാൾ ബാഹകവിയാണ്, മറ്റൊരാൾ മഹാകവി എന്നൊക്കെ പറഞ്ഞേക്കാം. ഇപ്പം ഉസൂല മനസ്സിലായില്ലേ, ഉസൂലിൻ്റെ മതം പോലും മനസ്സിലായല്ല. ആ ചിലർ പറഞ്ഞ എന്താണ് പറഞ്ഞല്ലേ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് കൂടി പാരമ്പര്യമായിട്ട് വലിപ്പാപ്പ ആര് കിട്ടി, അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾക്ക് കിട്ടി. പക്ഷെ അബ്ദുൽ ഖാദർ ജീലാനി അവർ ഉപ്പപ്പയിൽ വരൂലേ, ഉപ്പപ്പയിൽ വരുന്നാളുണ്ട്. ഇരിക്കൂർ കിടക്കുന്ന കുന്നം പോലെ കിടക്കുന്നവർ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ മക്കളെ പാരമ്പര്യത്തിലേക്ക് വരിക. മക്കളെ 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 വള്ളക്കാറ്റുണ്ടെ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുണ്ട്. ചാവക്കെട്ട് ബുഖാരിയിൽ എന്തില്ല, ഉപ്പാപ്പാരി ഒത്തു വരൂല. അങ്ങനെ അതിൽ കൂടി കടന്നു വന്നിട്ട് ജലാലുദ്ദീനുൽ ബുഖാരി റളിയല്ലാഹുലേക്ക് എത്തുമ്പോൾ എന്താ, ഖാദിരത്തുൽ ജലാലിയ എന്ന് പേരായി. മൂപ്പർ പേര് വന്ന്, മൂപ്പർ കേരളത്തിൽ വന്നിട്ട് എന്താകി, ഒട്ടാകെ ജലാലിയത്തുൽ ഖാദിരിയൻ്റെ സ്ഥാപകനായിക്കൊണ്ടാണ് കേരളത്തിലുള്ള അന്ന് വേരോട്ടമുള്ള തിരിക്കുന്ന മുഴുവനും. ബാക്കി വന്നതിന് ശേഷം വന്നിട്ടുണ്ട് ഡിഫായികൾ വന്നിട്ടുണ്ട്, സുഹറവർദ്ദി വന്നിട്ടുണ്ട്, അങ്ങനെ പലതും വന്നിട്ടുണ്ട്, നക്ഷബന്ധി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു അശ്വര അവിടെ ഉണ്ട്, വളവട്ടണത്തുണ്ടെന്നാലും. അപ്പം ഇപ്പം എല്ലാം ശരിയല്ലേ. ചിലർ പറയുന്നത് അൽ ഹാരിസുൽ മുഹാസിബിയാണ് ഇതിൻ്റെ ആളെന്നാണ്. ഹാരിസുൽ മുഹാസിബി ജുനൈദ് ബഗ്ദാദി തങ്ങളുടെ ഷെയ്ഖാണ്. ഹാരിസുൽ മുഹാസിബിക്ക് ഒരുപാട് കിതാബുകളുണ്ട്. നഫഹാത്തുൽ ഉസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഇവിടെ, അത് വായിച്ചു നോക്കിയാൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പഠിക്കാൻ കഴിയും സൂഫിയാക്കളെ. നഫഹാത്തുൽ ഉസ് വേറെയുണ്ട്, ഹില്യത്തുണ്ട്, സിഫത്തു സഫ്വ ഉണ്ട്, തബക്കാത്തുണ്ട്. അപ്പോൾ ഹാരിസുൽ മുഹാസബിയാണ് ചിലർ, അതിന് തർക്കമില്ല. ഹാരിസുൽ മുഹാസബി ജുനൈദ് ബഗ്ദാദി തങ്ങളെ ഷെയ്ഖാണ് അല്ലേ. ഷെയ്ഖ് എന്താക്കി, മൂപ്പറക്ക് ഏറ്റവും ഉന്നതനായ മുരീദായിരുന്ന ജുനൈദ് തങ്ങളോട് എന്താക്കി, ഒത്തൊരുമിച്ചിട്ട് രണ്ടാളും കൊണ്ട് രൂപം കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഷാഫി മദ്ഹബി തുടക്കടന്ന് മാലിക്കിയെന്ന് ഉസ്താദ് മാലിക്. ഷാഫി ഇമാം ഒരു മസല ഇജ്തിഹാദ് ചെയ്തിട്ട് മസല പറഞ്ഞു കൊടുത്തായിരിക്കും ഇമാം ഉസ്താദിന്. മൂപ്പർ നല്ല ബോധ്യപ്പെട്ടു. എന്നാൽ ഇന്ന് മുതൽ എല്ലാ മസലയും ഖിയാസാക്കി തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം നൽകിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഷാഫി മദ്ഹബിൻ്റെ സമഗ്രമായ പരിപാടിയുണ്ടെന്ന് തുടക്കം കുറിക്കുന്നതായി ഉസ്താദ്. അപ്പോൾ ഹാരിസുൽ മുഹാസിബിയാണെന്ന് പറഞ്ഞാൽ ശരിയെന്നെ, ജുനൈദ് പറഞ്ഞാണ് ശരിയെന്നെ. അതുപോലെ സമസ്ത കേരള ജമീയത്തുലമാൻ്റെ അസലെടുക്ക്, പഴയത്തേക്ക് ഒരു നൂറല്ലപ്പുറത്തേക്ക്. ആരാണെൻ്റെ ബാനി എന്ന് പറഞ്ഞാലോ, വറക്കലും മുല്ലക്കോയ തങ്ങളാണെന്ന് ചിലർ, പാങ്കിൽ അഹമ്മദ് മുസ്ലിയാറാന്ന് ചിലർ അല്ലേ. പാങ്കിലോറ സ്ഥാപിക്കുന്ന ആൾ പറയുന്നത് അന്ന് മൂപ്പർ പുറത്തിറങ്ങാത്ത ഒരു ലോകശൈലി കിടക്കുന്ന ആരാണ് മുല്ലക്കോയ തങ്ങൾ. ശരിക്കും പറഞ്ഞാൽ മുല്ലക്കോയ തങ്ങളെ പ്രസിഡൻ്റാക്കിയിട്ടും മുഴുവൻ പ്രവർത്തനങ്ങളും രാവും പകലും പ്രവർത്തിച്ച് ആളെ ചേർക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പാങ്കിലോരാണ് രംഗത്ത് സെക്രട്ടറിയാണ് ആദ്യത്തെ. അപ്പോൾ രണ്ടും ശരിയെന്നല്ലേ, ഒരാൾ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ഒരാൾ സെക്രട്ടറി ആയിക്കോട്ടെ.
എന്നൊക്കെ ഇമാമുഹാദിഹി തരീഖ വമുദ്ഹറിൽ ആലാമിൽ ഹഖീഖ അബുൽ ഖാസിം മുഹമ്മദ് ബിനുൽ ജുനൈദുൽ ഖറാസ് അവിടെയാണ് ജുനൈദുൽ ബഗ്ദാദ് എന്ന് പറയുന്നത്. അസ്ലുഹു മിൻ നഹാവന്ത് നഹാവന്തിലാണ് ജനനമെങ്കിലും വമൻഷഉഹുൽ ഇറാഖ് ഇറാഖിലാണ് മൂപ്പർ വളർന്നത്. അതാ തഫഖ്ഹ അലാ അബീ സൗർ അബൂ സൗറാണ് അന്ന് ഫിഖിൻ്റെ ഇമാമ് ഒരടക്ക ഫിഖ് പഠിച്ചത്. വ സഹിബ ഷാഫി അയ്യാ ഷാഫി ഇമാമിനോട് സ്വഹബത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു കാലം കണ്ടെത്തി. ഫക്കാന ഇഫ്തില മദ്ഹബി അബീ സൗറിൻ്റെ മദ്ഹബ് അനുസരിച്ചാണ് ഫത്വ കൊടുക്കാറുള്ളത്. സുമ്മ സഹിബ ഖാലഹു സരിയ പിന്നീട് മൂപ്പർ അമ്മാമനാണ് സരിയുദ്ദീൻ സക്കത്തി അവരുടെ കൂടെ കുറേ കാലം നടന്നു അവരാണ് ഷെയ്ഖാച്ചത്. അതുപോലെ അബുൽ ഹാരിസിൽ മുഹാസിബി അതക്കണ്ട അബുൽ ഹാരി അതാ മുഹാസിബിനെയും കൂട്ടുകെട്ടിയിട്ടുണ്ട്. വ ഖൈറഹുമ വ കലാമുഹു വ ഹഖായിഖുഹു മുദവ്വനു ഫിൽ കുതുബ് അവർ പറഞ്ഞ കലാമുകളും അവരെ ഹഖീഖത്തുകളും അവരെ ഹിക്മത്തുകളെല്ലാം അത് കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നു. തൂഫിയ റളിയല്ലാഹു 297 വഫാത്ത് 297 വ ഖബറുഹു ബി ബഗ്ദാദ് ഖബറുള്ളത് ബഗ്ദാദിലാണ്. അതാ യുസാറു മഷഹൂറു യുസാറു സുമ്മന്തശര തസവ്വുഫ് അവിടെ നിന്നാണ് തസവ്വുഫ് എന്തായത് പ്രചരിക്കാൻ തുടങ്ങിയത്. അപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ ദീനോട് ഉണ്ടായിരിക്കവേ അള്ളാഹുവിൻ്റെ കിതാബും സഹീൽ ബുഖാരി തുടങ്ങിയ ഹദീസിൻ്റെ കിതാബും ഉണ്ടായിരിക്കും. പിന്നെന്തിനാണ് ഇതെന്ന് അത് കർമ്മരംഗത്തേക്ക് പ്രാവർത്തികമാക്കിയിട്ട് വ്യക്തിജീവിതത്തിൽ പകർത്തപ്പെടാനുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഇവിടെ നടന്നതെന്നർത്ഥം. അറ്റങ്ങനെ പരന്ന് കിടക്കുമല്ലോ. ലക്ഷം മുസാഫുള്ള പള്ളികളുണ്ട് നമ്മുടെ നാട്ടിൽ. മുസാഫിൻ്റെ കോപ്പി ലക്ഷമുള്ള പള്ളികളുണ്ട്, 1000 കോപ്പിയുള്ള പള്ളികളുണ്ട്. എന്താ ആരും നന്നാകാത്ത, പക്ഷെ ഖുർആൻ ജീവിതത്തിൽ കയറി വന്നിട്ടില്ല, ഹദീസും കയറി വന്നിട്ടില്ല. കയറി വരാൻ വേണ്ടി എന്താക്കണം, കയറി വന്നൊരാളെ നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തരിയാണ്ടൊപ്പം ഉണ്ടാകണം. എന്നെന്താക്കും, ഒറ്റ ദിവസം കൊണ്ട് കയറി വരൂ. അതിനാണ് ഈ കൂട്ടായ്മ. എന്നാൽ പിന്നൊരു ചോദ്യം ഉണ്ടാകും, എന്ത് ഇതെന്തിനാണ് ഇപ്പം ഞാൻ എല്ലാം ഉണ്ടായ ഒറ്റ നില കൊണ്ടുപോകും, ഉസൂലെല്ലാം ഒന്നും തന്നെയല്ലേ, പിന്നെ നിങ്ങൾ വ്യത്യസ്തമായ അതോ. അതിൽ കൈകാര്യം ചെയ്യുന്ന ഷെയ്ഖിൻ്റെ പേരിലുള്ള അഡ്രസ്സിൽ എന്താകും, ആ അഡ്രസ്സിൽ അറിയപ്പെടുന്നത് കൊണ്ട് സാധനം ഒന്നാണെങ്കിൽ എന്താകും, വിവിധങ്ങളായ പേരിൽ അറിയപ്പെടുത്തും അസമയത്ത് മാത്രം. അപ്പം ഞാൻ റിഫായി ആണ്, ഞാൻ കാതിലാണെന്ന് പറഞ്ഞാൽ സംഗതി ഒന്നാണ്. എനിക്ക് 2 കോട്ടുണ്ട്, ഒന്ന് ഞാൻ ഷാദിയുമാണ്, ഞാൻ ദാരിമയാണെന്ന് പറഞ്ഞാൽ ഒരു കിതാബ് രണ്ടു കൂട്ടം ഒതിന്ന് അർത്ഥം. 2-1 ഇത് ഞാൻ. പിന്നെ എന്തിലുണ്ടാകും താസുല എന്നാ മൂപ്പർ പറഞ്ഞത്, അസലാകുന്ന വിഷയത്തിൽ ഇഖ്തിലാഫേ ഇല്ല. അപ്പോൾ ഒരു സൂചനയുണ്ട് ചില ഫുറൂഇയാത്തിൽ വ്യത്യാസമുണ്ടായേക്കാം എന്ന് പറഞ്ഞത്. അപ്പം 10-ആം ക്ലാസ്സിൽ 10 വയസ്സുള്ള പിള്ളേർ ഓതേണ്ട കിതാബല്ല എന്ന് ഇപ്പം തിരിഞ്ഞത് താസുല എന്ന് പറഞ്ഞ വാക്കിൻ്റെ അടുത്താണ്. നീ ഉൾക്കൊള്ളുന്നുണ്ടാവോ? നോക്ക് എന്തെല്ലാം ഉണ്ടാകുന്ന അറിയോ, ഡോക്ടർമാരടുത്ത് പോയാൽ എന്താകും, മരുന്ന് കൊടുക്കുന്ന വിഷയം ഇഖ്തിലാഫുണ്ട്. എങ്ങനെയായാലും രോഗം മാറിക്കെട്ടിൽ ഉച്ചരിക്കാം ആണെങ്കിൽ അല്ല പൈസ ഉണ്ടാക്കുന്ന അത് നമ്മൾ എല്ലാവരും കുല്യേറ്റ് പറയുന്നില്ല. അവിടെയുണ്ട് ആമും മുറാദഫിൽ ഹുസൂസ് ഉണ്ട്. അപ്പോൾ ഹോമിയോപ്പതി സിസ്റ്റം എടുത്ത് ആയുർവേദ സിസ്റ്റം എടുത്താൽ ഇംഗ്ലീഷ് സിസ്റ്റം എടുത്താൽ 3-3 വഴിക്ക് പോകുന്നതാണ്. അസലിൻ്റെ വിഷയത്തിൽ ഒന്നാണ് മക്സൂദ്, രോഗം വിട്ടുമാറുക, ആരോഗ്യം വീണ്ടെടുക്കുക, രോഗിയെ എന്താക്കണം, ഉത്സവനാകുക എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു പറയുന്നത് മരുന്ന് കുടിച്ചിട്ട് വെള്ളം കുടിക്കണം, മറ്റൊരു പറയും വെള്ളം കുടിക്കാൻ പാടില്ല അലിച്ചിറക്കണം, അതിൽ ഹോമിയോക്കറി മറ്റത് കലക്കി കുടിക്കണം, മറ്റേ തിളപ്പിച്ച് കുടിക്കണം, ചിലതോ അങ്ങനെ ഇങ്ങനെ. ഇങ്ങനെ ചില ഫുറോയിയാത്തിൻ്റെ വ്യത്യാസങ്ങളിലുണ്ടാകാം. അത് ഞാൻ കാഴ്ചപ്പാട് പറയാം. നോക്ക്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഷുക്റും അൽ ഖിന അതാണോ സബറും അൽ ഫഖറാണോ എന്നതാണ് സൂഫിയാക്കളുടെ ഇടയിൽ വലിയ ഇഖ്തിലാഫിൻ്റെ വിഷയം. ഷുക്റും അൽ ഖിന എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വേണ്ടപ്പെട്ട എല്ലാം വേണം, ഒന്നിനും കുറവ് വരാൻ പാടില്ല. പുര വേണം, വണ്ടി വേണം, വാഹനങ്ങൾ വേണം, ഭാര്യ വേണം, മക്കൾ വേണം, കുടുംബങ്ങൾ വേണം, സുഹൃത്തുക്കൾ വേണം, ജോലി വേണം, എല്ലാം 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 വേണം. അതാ ഖിന. അതോടൊപ്പം തന്നെ ഇത് അള്ളാഹു ചെയ്ത നിയമത്ത് എന്നുള്ള നിലക്ക് അതിനോട് ശുക്ർ കൂട്ടിപ്പിടിക്കണം എന്നതാണ് ശുക്റും അൽ ഖിന. ഇതണ്ടാ, അപ്പം നല്ല രുചികരമായ ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കഴിക്കേണ്ട മറപ്രകാരം കഴിക്കണം, നല്ല ജോലി വേണം,
നല്ല വാഹനം വേണം. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വാഹനം പോരാ, ബൈക്ക് വെച്ചാലും കേട്ടെ. ഇബ്രാൻ ഹാജിക്കൊരു വണ്ടി വലുതായത് കൊണ്ടല്ലോ ആറാൾക്ക് വരാൻ കഴിഞ്ഞ. അല്ലാതെ സ്കൂട്ടർ മാത്രം ആണെങ്കിൽ ഓൺലി വണ്ണെന്ന് പറയും. ആ വണ്ടി വലുതായത് കൊണ്ട് ഫായ്ത കിട്ടിയാ. നല്ല വിശാലമായ പുര വേണം. വിരുന്നുകാർ വന്ന് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല, നിങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോയിക്കോളി എന്ന് പറയാൻ പറ്റുമോ? അപ്പം അതാണ് ഹിന. ഹിനയോടൊപ്പം ശുക്ർ, ശുക്റും മഅൽ ഹിന, അതാണ് സൂഫിയാക്കളെ ഒരു പോക്ക്. സബറും മഅൽ ഫഖർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോക്കുണ്ട്. എന്താ അല്ല തന്നിന് ദുന്യാവ് എന്തുണ്ടായ നിരക്കുകളിലാണ്, തിന്നിട്ട് നിരക്കില്ല, കുടിച്ചിട്ടില്ല ഏത് നിരക്കുകളില്ല, ഉറങ്ങാൻ പൊരിയും വേണ്ട, മരച്ച വീട്ടിൽ ഉറങ്ങാം, കീറിയ വസ്ത്രം ധരിക്കാം, അങ്ങനെ പോയിട്ട് എന്താക്കാം ഫഖർ. അതോടൊപ്പം തന്നെ സബറും മുറുക്കെ പിടിച്ചുവിടാം. ഇല്ലായ്മയിൽ ആരോടും അസൂയയില്ല, ആരോടും അള്ളാഹിനോട് എതിർപ്പില്ല എന്നെന്താ അന്നിങ്ങനെയാക്കി. അവ സബറും മഅൽ ഫഖർ ഇതൊരു തരീഖാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മുന്തിയത് എന്നുള്ള ചർച്ച ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ആദ്യം 1000 കിതാബ് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. അതാണ് ബയാൻ ഖനിയ ഷാക്കിർ എന്ന് ബാബ് കിട്ടിയിട്ടാണ്. ഇർഷാദുള്ള ഇബാദ് നോക്ക്, റിയാദ് സാലിഹിൻ നോക്ക്, പല കാണാം. ബയാൻ ഫദൽ ഖനിയ ഷാക്കിർ, എന്തുകൊണ്ട് ഫക്കീർ സാബിർ എന്ന് പറഞ്ഞില്ല? ഹെഡിങ് കൊടുത്തതിന്റെ അടി മനസ്സിലായ ശുക്രുൽ മഅൽ ഖിനാന്റെ തരീഖിനെ മുൻഗണന കൊടുത്തുകൊണ്ടിട്ട് അതിന്റെ ഫദലാണ് ഓർ പറയുന്നത്. എന്നാലേ ഇന്ന് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. രാത്രി വരക്ക് വെച്ചിട്ടില്ല, പട്ടിണി കിടന്നോ, പച്ചവെള്ളം കുടിച്ചോ, എന്താ പറഞ്ഞാൽ ആളെ കിട്ടൂല, ആൾ കിട്ടൂല, അതിന് അത് ന്യൂനപക്ഷത്തിനേ കിട്ടുള്ളൂ. മറ്റേക്കിലും എന്താകും, സബറു സബറുൽ സാബിർ ഫക്കീർ സാബിർ, അതിന്റെ മുഖാബില. ഇത് സൂഫിയാക്കൾക്ക് ഇഖ്തിലാഫുണ്ട്. ഇതിൽ കിട്ടിയ അനുയായികൾ ഏത് രീതിയിൽ നയിക്കണം എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഇത് ഫുറോയിയായ മാറ്റങ്ങളാണ്. അതിനും ഹദീസും കിതാബ് തെളിവുണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാറ്റത്ത് കല്ല് വെച്ച് കടയായിരിക്കും മറ്റവർക്ക് പറയാനുണ്ടാകില്ല. അപ്പൊ അജോ യോമൻ വാഷ്ബോമാൻ, അജോ യോമൻ ഏതാണ്? സബറും മാൽ ഫക്കർ. അസ്ബഉ യൗമൻ എന്താ? ശുക്റു മഅൽ ഗിന ലിയദ്കുറൽ ജായിഅ ഫലാ ഖഫ ഫീ നിസ്യാനിഹി ലൗമ ത്വാലമാ ബാത ത്വാവിയൻ. എത്രയോ രാത്രികൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഏതാ തരീക്ക്? സബറു മഅൽ ഫഖർ. കോർത്തിണക്കൽ മനസ്സിലായില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ മതിയാക്കണേ. ഇനി രണ്ടാമത്തതാണ് എന്തുണ്ട്? തജ്രീദാണോ തസബുബാണോ വേണ്ടത് എന്നൊരു ചർച്ച ഉണ്ടാവും. തജരീത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദുന്യാവിൻ്റെ ഒരു ശുഗലും ഇല്ലാതെ നമ്മളിവിടെ തന്നെ പിടിച്ചു കെട്ടലാണോ? തസബ്ബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടോ പണിയെടുത്തിട്ടോ മറ്റൊക്കെ അധ്വാനിച്ചിട്ടോ അവൻ ജീവിച്ചിട്ട് എന്തെങ്കിലും ജീവിത ഉപാധി ഉണ്ടാക്കലാണോ നല്ലത്? അപ്പോൾ തജരുതാകുന്ന അവസരം ആവശ്യമുള്ളത് ഇവിടെ നിന്ന് കൊടുക്കാണ്ടാണോ? തസബ്ബാകുന്ന അവസരത്തിൽ അവനക്ക് ഒഴിവിട്ടുന്ന സമയത്ത് വരികയും പഠിക്കുകയും ഇത് കൂടുകയും ചെയ്യുക. മറ്റുള്ള അവസരത്തിൽ മക്കൾ ഭാര്യക്കും മക്കൾക്കും ചൊല്ലു കൊടുക്കേണ്ട തസബ്ബ് ഉണ്ടാക്കും. ഇതിലെന്താ പറ്റുന്നത്? രണ്ടും വേണ്ടിയവർ എല്ലാവരും ഒരുപോലെയല്ല. തസബ്ബ് വേണ്ടുന്ന ആളുണ്ടാകും, ഒറ്റത്തടിയായി ജീവിക്കുന്ന ആളുണ്ടാകും. അവൻ്റെ തസബ്ബ് കിട്ടാൻ സമയം വേസ്റ്റാണ്, എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? അപ്പോൾ തജറുദായിരിക്കും അവർക്ക് വേണ്ടുന്നത്, മറ്റവനിക്ക് തസബ്ബായിരിക്കും വേണ്ടുന്നത്, അല്ലെങ്കിൽ പുറക്ക് പട്ടിണിയാവും. ഇതിനെന്തിനാ മുൻഗണന? മുൻഗണന പറയാൻ കഴിയില്ല, ഇജ്തിഹാദിയായ വിഷയം. നാളെ രണ്ടു കൂടെ വന്നിട്ട് ഞാൻ വെച്ചുമ്പോൾ കിടക്കുമ്പോൾ ഓരോ ഷെയ്ഖിൻ്റെ പതായാലും കുറേ പറഞ്ഞ് നിരുമല്ല എന്നെ കൂട്ടിക്കൊണ്ടപ്പോൾ ഇന്നാൾ വന്നെന്ന് പറയാൻ പടി അയക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പെട്രോൾ വണ്ടിയാണോ ഡീസൽ വണ്ടിയാണോ എന്നെ നോക്കിയിട്ട് ഷെയ്ഖ് എണ്ണ അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അയാൾക്കുണ്ട് ഉത്തരം കിട്ടുന്നു, വണ്ടിയില്ല എന്നാ പറയുന്നു. സംഗതി എന്തിനാ? അതിനകത്തില്ല, മിറ്റത്ത് നിർത്തിയ വണ്ടി ഡീസൽ വണ്ടിയുണ്ട്, പെട്രോൾ വണ്ടിയില്ലേ? ഡീസൽ വണ്ടിക്ക് ഡീസൽ അടിക്കണ്ട, പെട്രോൾ അടിച്ചാൽ പറ്റൂല. തിരിച്ചു ആണ്, പെട്രോൾ വില കൂടിയതാണ് നല്ലതാന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ ശരിയാവൂല. അപ്പൊ നിങ്ങളെ ശേഷം നിങ്ങൾ ഡീസലോ പെട്രോളോ എന്ന് ചോദിച്ചോളൂ, അയാൾക്ക് തിരിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ശുക്രമാൽ ഇന വേണമോ സബറുമാൽ ഫക്കർ വേണമോ, എല്ലാം നിങ്ങൾക്ക് തജറുദ് വേണമോ തസബബ് വേണമോ എന്ന് വേർതിരിച്ചിട്ട് ആ ഫീൽഡിലേക്ക് നിങ്ങൾ നയിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന ആളെല്ലാരാന്ന് പറയാ തസബുബോ തജറുദോ, അതിനനുസരിച്ച് തന്നെ നീങ്ങണം. അവർക്ക് എന്താ കൂടം വെക്കണം, ഒയിമ്പൻ സമയം ഇന്ന് 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 ഇന്ന്, മറ്റവർക്ക് 100% വെക്കാം.
അപ്പൊ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കോ പള്ളിയിൽ നിന്ന് പുറത്തു പോകില്ല, പട്ടിണിക്ക് പട്ടിണി, ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടം തുടങ്ങിയിട്ടുണ്ടാവും അപ്പുറം. കണ്ടോ, ഇത് സബ്റും മഅൽ ഫഖർ, മറ്റേതാ ശുക്റും മഅൽ ഗിന. ഇനി ദിക്കർ കൊടുക്കുന്ന അവസരത്തിൽ ജലിയായ ദിക്കർ കൊടുക്കണമോ ഖഫിയായ ദിക്കർ കൊടുക്കണമോ ഏതാ അഫ്ദൽ എന്ന പിന്നെ ഒരു ചർച്ച. ജലിയായ ദിക്കർ ഏതാ എല്ലാവർക്കും കേൾക്കാവുന്നത്, അതിന് അക്ഷരങ്ങളും ഹർഫുകളൊക്കെ ഉണ്ടാവും. ഖഫിയാവുന്ന അവസരത്തിൽ ഇവൻ എന്താ ചൊല്ലുന്ന കാണാൻ എല്ലാം മനസ്സിനുള്ളിലെന്ന്. ഇപ്പൊ ഞാൻ പറയാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ജലി ദിക്കർ ജലിയെ ഞാൻ മനസ്സിലുണ്ട്. അതിലട്ടെ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ ഞാൻ ചെല്ലിയ ഹഫി അതിക്ക് പറഞ്ഞട്ടെ അല്ല അതിന് ഹഫിയാക്കല്ല. ഞാൻ ഇപ്പൊ ചെല്ലി നേരെ പറഞ്ഞ ബിസ്മി ഇല്ലാതെ കണ്ട് കൊല്ലുവല്ലാഹു വസിലാക്കി ഇരുപതിന്റെ മൂന്ന് വട്ടം. അപ്പൊ ഹഫിയായ രീതിയിൽ ചെല്ലലാണോ അല്ല ജലിയായി ചെല്ലലാണോ? അപ്പം തന്നെ തഹീദീല ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് അഫ്ദൽ അലി അല്ല മുഫറദായ ഇസ്മ് അല്ലാഹ് എന്നുള്ളതാണോ ഒരു ചർച്ച. നിങ്ങൾ ഏതാണ്ട് ഒരു 100 കിതാബ് തസവുഫിൻ്റെ കിതാബ്, അതായത് 100 കിതാബ് 140 കിതാബിൻ്റെ അഡ്രസ്സ് ഞാൻ തരാം. എൻ്റെ പറഞ്ഞ ഇടെങ്കിലും ഉണ്ടോ? മറ്റൊന്ന് ജലിയാദിക്കർ കൊടുക്കുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇപ്പോൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഇതാണോ വേണ്ടത്? വടക്കേ ഇന്ത്യയിലുള്ള ദരീക്കത്തെല്ലാം പോകുന്ന ആ രൂപത്തിലാണ്. എന്നാണ് സുബ്ഹാനല്ലാഹി അടങ്ങി അൽഹംദുലില്ലാഹി അടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹു വന്ന് പിന്നെ ഔക്കറത്ത് വന്ന് എല്ലാം വന്ന ജാമിയ ദിക്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. ചില ദരീക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹു മാത്രമാണ്, മറ്റുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള പ്രസ്താവിച്ച് ചൊല്ലണം എന്ന് പറയും. മറ്റു ചിലർ പറഞ്ഞ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ് നല്ലത്. എന്താ പറയുന്നത്, സുബ്ഹാനല്ലാഹിലെ തഹലിയത്തുണ്ട്, പരിശുദ്ധനാക്കൽ, വബിഹംദിഹി എന്നിട്ട് തഹലിയത്തും ഉണ്ട്. അപ്പൊ തഹലിയത്തും തഹലിയത്തും ഒരുമിച്ച് കൂട്ടിയപ്പോൾ എന്താണെന്നറിയോ, മനുഷ്യൻ എനിക്ക് മുന്നേറാൻ വളരെ സുഖം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ കൂടെ എന്താക്കി തസ്കിയത്താക്കിയിട്ട് തഹലിയത്താക്കിയിട്ട് വബിഹംദിഹിൽ കൂടെ എന്താക്കി തഹലിയത്താക്കി എന്നാണ് അവരെ ന്യായം പറയാനുള്ളത്. തൊഹഫത്തുൽ ഹബീബ് ചർച്ച ചെയ്തിട്ടുണ്ടത്. ഇനി ചില ദിക്കിൽ എന്താക്കും, ചില പറയും ഇവൻ ആളെ കൂട്ടത്തിൽ കൂടലാണോ നല്ലത് അല്ല അവർക്ക് ഒറ്റ കൊയ്ഞ്ഞിരിക്കലാണോ നല്ലത്. ഇഖ്തിലാത്തും നിയത്തിസാലും രണ്ടുണ്ട്. പക്ഷേ ഒന്ന് മുത്തലക്കാറ്റ് പറഞ്ഞുകൂടാ, ആളെ കൂട്ടത്തിൽ പോകുമ്പോൾ ഈ കൊടുത്തത് മുഴുവനും രാവിലെ തട്ടിക്കൂട്ടിയ മുഴുവനും വൈകുന്നേരമൊക്കെ പ്രസാദാകുമെങ്കിൽ ഇഖ്തിലാത്ത് പാടില്ല എന്ന് പറയും. ഓടുന്നില്ല മതിയില്ല. ഞമ്മ എന്താക്കും അറിയോ, മണ്ണ് കുഴച്ചിട്ട് അത് കുടുക്കിയാക്കി മാറ്റി ഇതാറി ഉണങ്ങി ചെറ്റാന്നതിന് മുമ്പ് എന്താക്കും, വേറൊരാളെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ അത് ആദ്യത്തെ കളിമണ്ണിലേക്ക് തന്നെ മടക്കാൻ കഴിയും. ഒരു മണിക്കൂറിനുള്ളിൽ കളിമണ്ണാക്കി മടക്കിത്തരാം, തത്തി മുച്ചാൽ മതി. ഇതിനെന്താക്കാ, ആ കുളിക്കൊണ്ട് പോയി ചട്ടിയാക്കി മാറ്റാം. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ച് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എന്താക്കുന്ന ഒരു ഒരു കൂട്ട യാസീൻ പോയി കഴിഞ്ഞാൽ മുമ്പത്ത് പറഞ്ഞ 50 ഹത്തൊക്കെ എന്താക്കും യാസീൻ സൂറത്തോന്നൊക്കെ ആവർത്തിച്ചു. ഇന്നാളൊരാൾ പറഞ്ഞു കൂട്ടത്തിൽ കൂടിയപ്പോൾ എനിക്ക് ഒറ്റപ്പെടാൻ കഴിയില്ലെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഓതിയുന്നു. എന്ത് ന്യായമായി പറയുന്നത്? ഒരാളിനോട് കഴിഞ്ഞ വെളിയാ വ്യാഴിയാഴ്ച പറഞ്ഞതാ ഒക്കെ ശരിയെന്നെ. കൂട്ടത്തിൽ ഓതി ഇപ്പൊ ഞാനും വെച്ച് വെക്ക് നോക്കുമ്പോ കേക്ക് അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോണ്ടെന്ന് വെച്ചിട്ട് എന്താക്കി ഞാൻ ഓരോ പറഞ്ഞു ചോദിക്കും. അപ്പൊ ഇഖ്തിലാത്തും ഞെത്തിസാലും ഏതാണ് ആർക്കും മുന്തിക്കേണ്ടെന്ന വിഷയത്തിലാണ്. അത് ഒറ്റവാക്കില്ല, ഇവനെ കൊണ്ട് വേറൊരാളെ നന്നാന്ന് സൈസാണെങ്കിൽ ഇഖ്തിലാത്ത് അഫ്ദലാന്ന് പറയും. അത്രമാത്രം ഇവനിക്ക് കൂപത്തുണ്ട്. അല്ല ഇവനും പോയിട്ട് കൊടുക്കാമെങ്കിലോ, കൊണ്ടിന് വേണ വണ്ടി എടുക്കാൻ വേണ്ടി എന്താ ക്രൈം നാട്ടി ക്രൈൻ പൊക്കുമ്പോ കേൾക്കും ക്രൈൻ കുണ്ടിലേക്ക് വന്ന് സൈസാന്നെങ്കിൽ പറ്റില്ലല്ലോ. അപ്പൊ അതിനകത്ത് അടിയുറക്കുണ്ട് ഇവിടെ. ഇനി ക്രൈൻ എടുക്കാൻ വേണ്ടി വേറെ കരയും കൊണ്ടിരുന്നില്ല, ഇത് തസൽസല് തീരൂല. ഇതുണ്ടാ. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് തിലാവത്തുൽ ഖുർആൻ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത്,
എപ്പോൾ കൽബത്തിൽ നിന്ന് എടുക്കുകയല്ലേ ആ സംഭവം ഹദീസിലും കാണുമോ? ചുരുക്കുണ്ടാവും. ഖുർആനല്ലേ അഫ്ദലി? അപ്പോൾ തിലാവത്തുൽ ഖുർആനാണോ അല്ല ദിക്റാണോ അല്ല അത് വെറുതെ ചർച്ചയാണ്. സുഹറാവർത്തി ഇമാമിൻ്റെ മേല തിലാവത്തുൽ ഖുർആനിലേക്കാണ് പോകുന്നത്. അബാരിഫ് നോക്കിയാൽ കാണല്ല എങ്ങനെയാണ്? അതാണല്ലോ അള്ളാഹുവിൻ്റെ കലാമ്. അപ്പോൾ അതിനെ വിട്ടിട്ട് ദിക്റിലേക്ക് കടക്കാൻ എന്താ കാരണം? പക്ഷേ മറ്റൂർ പറഞ്ഞ തിലാവത്തുൽ ഖുർആനിൽ ചില പരിമിതികളുണ്ട്, കുറേ ആദാബ് പാലിക്കാനുണ്ട്, ഖുർആനിൻ്റെ മുമ്പിൽ പാലിക്കാനുണ്ട്, ഓതുമ്പം പാലിക്കാനുണ്ട്. ഈ പാലിക്കലെല്ലാം കൂടെ ആക്കുമ്പോൾ വളരെ റിസ്ക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി അത്രയൊന്നും വേണ്ടാല്ല, എന്നാൽ എളുപ്പമുള്ളത് കൊടുക്കാം. മറ്റേ പത്യം പാലിക്കണോ? അപ്പോൾ എളുപ്പമുള്ള കഷാൻ കുടിച്ചേക്കാം. അങ്ങനെയാണ് തഹരീലിലേക്ക് മടങ്ങിയെന്നാണ് പറയുന്നത്. വേണ്ടത് ഖുർആനാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? ഒന്നുണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ആ നിൽക്കുന്നു തുടങ്ങണം, അള്ളാഹുവാണ് എന്നോട് ഖിതാബ് ഉണ്ടെന്നും ഞാൻ മുസ്തമിആണെന്ന് ഓർമ്മിക്കണം. അവൻ്റെ അമ്ര നഹീൻ്റെ അടുത്ത് എന്താക്കണം? മറ്റേ ആറ് ഏഴ് ആദാബ് പറഞ്ഞില്ലേ, അതിൻ്റെ നിയമമനുസരിച്ച് ഓതണം. ഇതെല്ലാം കൂടി ആകുമ്പം വലിയ തഹസീറാണ് എന്തിന് ഖുർആന്. പക്ഷെ അതുപോലെ എല്ലാവരും നിയന്ത്രിക്കാൻ കിട്ടൂല. മറ്റൊരു ഖിലാഫാണത്. ഇനി മറ്റൊന്നു തന്നെ നിക്ര നല്ലത് അല്ല സലാത്തു അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷോലാവല നല്ലതെന്നാ ചിലർ തർക്കം. എപ്പോൾ സലാത്തു ചൊല്ലിയാൽ മതി എന്നാൽ അല്ലിയായി റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ചർച്ചാ വിഷയമാണ്. ഇതൊക്കെ ഫുറുവായ്യാത്തുകളാണ് കേടാ. ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങളിലാണ് എന്തായാലും ഈ ഇഖ്തിലാഫ് ഉണ്ടാകരുത്. ആ ചിലർ പറയും നീ ബായി കൊണ്ടും ഉണ്ടാകാൻ പാടില്ല, എല്ലാം അടക്കം. അഹമ്മദ് ഫറൂഖ് സർഹന്ദി ഇമാമിൻ്റെ മക്കാമയമ്മ പോയിന് 400 കൊല്ലമായില്ല പത്തയച്ച അതുണ്ടോ ജഹിദിയായിട്ട് ആരെങ്കിലും യാസിനോന്ന് കിട്ടുന്ന അടം കിട്ടണ ഒന്നുമില്ല. അടപ്പോലെ ദ്വാരക്കെന്താ സുമ്മയില അതിനകത്ത് ഇതൊന്നും കാണൂല. സുഫിയാന് എന്താ പറ്റിയെന്ന് തോന്നില്ലേ? നീ വീട്ടില്ല മക്കാമിൻ്റെ അവിടെ പോയിട്ട് എന്താക്കും? അവിടെ സലാം പറഞ്ഞ അറ്റ നിർത്താന്ന്. ഇവൻ എന്താക്കും? ഖഫിയായിട്ട് യാസീന ഇഖ്ലാസ് എന്താന്ന് അവിടെ അങ്ങനെ ഒന്നുണ്ടോ? ഞാനിത് പുതിയോ പറ അങ്ങനെ ആരുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട് പുതിയത്. ഞാൻ സൂറത്ത് യാസീന് ആദ്യത്തെ മുബീൻ വരെ ഓതിന് നല്ല തജ്വീദിൻ്റെ കാനൂന് പറയാൻ തന്നെ കിട്ടണ്ടെന്ന് കിട്ടിയിട്ടും കുറക്കണ്ട കുറച്ചിട്ടും ഉന്നത്തും ശബ്ദം മദ്ദും എല്ലാം സൂക്ഷിച്ചിട്ട് എന്താക്കി? ഈ മാമി മുബീൻ വരെ ഓതിയിട്ടുണ്ട്. ഏത് അല്ല വരാ ആരും ഓതൂല, എല്ലാവരും അങ്ങനെ ഞാൻ മോതണം നീ വരച്ചിട്ട് അടുത്ത ചട്ടം കണ്ടപ്പോൾ എന്താക്കി? ഞാൻ മോതാൻ നിന്നിട്ടില്ല, പുറത്ത് നിന്നിട്ട് അങ്ങ് തോന്നു. ദ്വാരക്കല്ലോ ഇമാമിനെ കൂട്ടിയിട്ട് പോയി ബാല് തുറന്നിട്ട് തുറന്ന് എന്താ ദ്വാരക്കെന്ന് അറിയാൻ നീ അമ്മിനും പറയില്ല ബേക്കിലാണ് ഇങ്ങനെ നിൽക്കും. ചുരുക്കത്തിൽ മൂപ്പരടുക്കൽ എല്ലാം ഹഫിയായിരിക്കണം എന്നതാണ് മക്തൂബാത്തി പറയുന്നത്. ശറായു വാരിദായ ജഹർ വേണം എന്ന് പറഞ്ഞെങ്കിൽ ജഹർ അവിടെ അങ്ങനെ തന്നെ. നിസ്കാരത്തിൽ ജഹറാക്കണം എന്ന് പറഞ്ഞെങ്കിൽ ജഹർ അവിടെ മൂപ്പർക്ക് ഒരേ അവർ പണത്തൂക്കം വ്യത്യാസം വരുത്തില്ല. മുത്തലക്കായ ചെല്ലു നിൽക്കുക എല്ലാം ഹഫീജാക്കണം മൂപ്പർ പോക്കു. ആ ഒരാൾ ജഹറാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ മജ്ലിസിൽ പറ്റില്ല, നീ പുറത്തു കൊണ്ടു മക്തൂബാത്ത് നോക്കിയാൽ കാണാം. മരിക്കുന്നതിന് പോകേണ്ട കിതാബ് ഇതല്ലോ. ഇനി ജഹരിയായ ദിക്കറുണ്ട്, സെജ്ജിയായ ദിക്കറുണ്ട്. ജഹരി എന്ന് പറഞ്ഞാലും ഒച്ചത്തിൽ, സെജ്ജി എന്ന് പറഞ്ഞാൽ എന്താകും അമ്മ മാത്രം കേൾക്കുന്ന രീതിയിലാക്കൽ. ഇതാ ഫതിലെന്നാണ്. പുറത്തും ഒച്ചപ്പാടും ബഹളങ്ങളും കജാരങ്ങളും എന്തെല്ലാം ഉണ്ടാകുമ്പോൾ ഇവൻ്റെ ശ്രദ്ധ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്താക്കണം? അവിടെ ജഹരിയാക്കണം എന്ന് പറയും. രാത്രി ശാന്തമാണ്, ഇവിടെ ഒച്ചപ്പാടോ ഒരു ബഹളം ഒന്നുമില്ല. എന്നാൽ അവിടെ സെജ്ജിയാക്കണം. ആ ചിലപ്പം ജനക്കൂട്ടത്തിൽ സെജ്ജിയാക്കാൻ പറയും. എപ്പോൾ ഇജിയായിനെ പിടിച്ചു ഇവ നിക്കറ് ചെല്ലുന്ന ആളാന്ന് മറ്റുള്ളവർക്ക് തിരിയണ്ടെന്ന് വെച്ചിട്ട് നേരെ അക്സ്, എന്നിട്ടോ ഖൽവത്തിൽ നിന്നിട്ട് ജഹറാക്കി ചെല്ലു, അന്നേ കേൾക്കാനുണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. ചുരുക്കത്തിൽ ഇഖ്തിലാഫ് സൂഫിയ എന്ന് പറഞ്ഞ വലിയ ഫന്നാണ്. അവസരോചിതമായി അവർക്ക് എന്താക്കാം? എണ്ണം കൂട്ടുക കുറക്കുക, നീണ്ട സമയം ചിലവാക്കാൻ പറയുന്നതൊക്കെ ചിലപ്പം സാധിക്കില്ല. കാലിരുന്നിട്ട് കൈ കാലിനെ തരിപ്പെല്ലാം വരുന്നവർക്ക് 10 മിനിറ്റ് ചെല്ലാൻ മതി. അവസരോചിതമായി നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം എന്താക്കേണ്ടത്? ഖലീഫക്കുണ്ട്. ഞാൻ ഖലീഫ
ഉസൂൽ ഇനാത്തിൽ യാതൊരു മാറ്റവും ഒരു തരീക്കത്തും ലോകത്ത് നിങ്ങൾ 100 തരീക്കത്തെടുത്താലും ഉസൂൽ ഒന്ന് തന്നെയാണ്. ആ ഉസൂൽ എന്താകണം? കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചതും തന്നെയാണ്. കണ്ടോ? അപ്പൊ ഖുർആനു വൽ ഹദീസു അസ്ലു തുർഖിഹി, ഖുർആനും ഹദീസും അവരുടെ തരീഖിന്റെ അസലാണ്. അപ്പൊ എന്താക്കുന്ന അറിയോ? ശൈഖന്മാരുടെ ചെറുക്ക് ഒരുപാട് വ്യത്യാസപ്പെട്ട് കാണാം, മുത്തഹദ്ദിദായിട്ട് കാണാം, എന്നിരുന്നാലും അത് കിതാബ് സുന്നത്ത് എന്ന വിഷയത്തിലേക്ക് എത്തുമ്പോൾ ഒന്നായി മാറുന്ന സ്ഥാപിച്ചോണ്ടെന്നല്ലേ. കിതാബിനെത്തട്ടോ സുന്നത്തിനെത്തട്ടോ അത് പുറത്തു പോയിട്ടില്ല. ഫൽ ഖുർആനു വൽ ഹദീസു അസ്ലു തുർക്കിഹിം, അവർ തുർക്കിൻ്റെ അസലാണത്. വഹാദ അഖദ് ഖൗലി സയ്യിദത്തി സയ്യിദ് ത്വായിഫത്തി അബിൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് തന്നെ മൂപ്പർ ബൈത്താക്കി എടുത്തതാണ്. എന്താ മൂപ്പർ പറഞ്ഞത്? മദ്ഹബുനാ ഹാദാ മുഖയ്യദും ബിഉസൂലിൽ കിതാബി വസുന്ന. നമ്മുടെ ഈ മദ്ഹബ് നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ കിതാബ് സുന്നത്ത് എന്നുള്ള ഔസൂല് കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. അതിനെ തൊട്ട് എവിടെയും പുറത്തു പോയതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത്തുറുഖു കുല്ലുഹാ മസ്ദൂദത്തുൻ അലൽ ഖൽഖ് ഇല്ലാ അലാ മൻ ഇഖ്തഫ അസറ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്കുള്ള മാർഗങ്ങളെല്ലാം അടക്കപ്പെട്ട് മാർഗമാണെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കയറ്റടച്ചിട്ടുണ്ടാവും, പോകാൻ കഴിയില്ല. ഓ, ഇത് അന്നയിലേക്കല്ല, ഇതെവിടെ എത്തുന്ന? ഓ, ഇത് കാട് കയറിയിട്ടുണ്ട്, ഇതിനെ എതിരെ വിളിച്ചിട്ട് കൊണ്ടുപോയിന്. പക്ഷെ എവിടെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണുന്നത്, അതിലേക്ക് കൂടി പോയാൽ നിങ്ങൾക്ക് നേരെ ഹദറത്തിലേക്ക് എത്താം. വക്കാലായുധം മല്ലം ഞഹഫദിൽ ഖുർആൻ വലം യക്തബിൽ ഹദീസ് ലാ യുക്തദ ബിഹി ഫീ ഹാദല്ലം. ഒരാൾക്ക് ഖുർആനെ പറ്റി നല്ല പിടുത്തയില്ല, അതുപോലെ തന്നെ ഹദീസിനെയും പറ്റി പിടുത്തയില്ല, എന്നാൽ അയാളെ നേതാവാക്കാൻ പറ്റൂല ഈ അമ്രി ഇരുന്നുകൊണ്ടില്ല. അന്ന ഇൽമനാ ഹാദ മുഖയ്യിദും ബിൽ കിതാബി വസ്സുന്ന. അബുൽ ഖാസിം നസ്രാബാദി പറയുന്നു, അസുല തസബു മുലാസമത്തുൽ കിതാബി വസ്സുന്ന, കിതാബ് സുന്നത്തിന് മുറുകെ പിടിക്കലും വതർക്കുൽ അഹ്വാഇ വൽ ബിദഅ, അഹ്വാഹികളും ബിദഅയും. നമുക്ക് കഴിഞ്ഞ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താക്കും, ഒന്നെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തരും അവരവർ അപ്പന തോന്നിയതുപോലെ ചെയ്യും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തക്ലീദാക്കിക്കൊണ്ട് ഖുർആനിൽ ആചാർ ഇങ്ങനെ നെറ്റിക്കുന്ന കേൾക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ നോക്കും, കാരണം കുട്ടികളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ? നമുക്ക് തിരിയില്ല. അതാണ് ചില ചോദ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആര്യന്മാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരമേന്നൊക്കെ ചോദിച്ചൊരു ചോദ്യം എടുക്കലുണ്ട്. പണ്ട് ഞാനും ഒരു കാലത്ത് കക്കാട്ട ഫീസ് ഞാൻ എല്ലാം കൂടെ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. പേര് അഡ്രസ്സ് വയസ്സെല്ലാം ചോദിച്ചതിന് ശേഷം ലിസ്റ്റുണ്ട്, ദീനിൻ്റെ വിഷയത്തിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ സമർത്ഥനായി നീ കാണുന്നത് ആര്, പ്രാസംഗന്മാരുടെ കൂട്ടത്തിൽ ആര്, ഈ മാതൃകയാക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിനെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചോദ്യമല്ലോ, പത്ത് നൂറുണ്ടാവും. അപ്പൊ ഇവരെന്താക്കും? എല്ലാവരും അതുകൊടുത്ത് കയറ. ഓക്കെ, ഇതെല്ലാം അപ്പൊ ഇപ്പോഴെല്ലാം നോക്കി ആലോചിക്കണ്ടോ? ഓ, എന്നാ പിന്നെ നോക്കിയേക്കാം. ഇതാണ് അന്ധമായ തക്ലീദ്. അപ്പൊ ഈ അഹ്വാഉം ഈ അന്ധമായ തക്ലീദ് എന്ത് തന്നെയാണ്? ബിദഅത്താണ്. അത് തർക്കുൽ അഹ്വായി ഒരു ബിദഅ. എന്നിട്ടോ ഇത്തിബായനെ പിടിക്കും, വിഭുത്തിദായനെ വിട്ടിട്ട് ഇത്തിബായനെ മൃഗം പിടിക്കല്. ആ താലീം ഹുറുമാത്തിൽ മഷായിഖ്, മഷായിഖന്മാർക്കുള്ള പദവി എന്താണ് താലീമാക്കി വെക്കല്. വൽ മുലാസമത്തുൽ ഔറാദ്, നിശ്ചയിക്കപ്പെട്ട ഔറാദ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് നിർത്തുന്നില്ല. തിലാവത്തുൽ ഖുർആൻ ആണെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവാം, സലാത്ത് ആവാം, എന്തും. അപ്പോൾ തർക്ക് ഇർത്തിക്കാബിൽ റുഖ്സി വത്തവിലാത്ത്, അതുപോലെ ദീനിൽ റുഖ്സ തേടി പിടിക്കുക, ഒന്നുമില്ലാണ്ട് തടാൻ മുസാഫ തടാകുന്ന നല്ല ഗൗരവം ഉണ്ടോ? എന്നാൽ ഒന്നുകൊടുക്ക ലാഭം കിട്ടി. ഏ, ഇന്നത് ചെയ്യണ്ടെന്ന് ഗൗരവമുണ്ടോ? ഇന്നതിൽ വേണ്ടാന്ന് ഖിലാഫുണ്ടോ? എന്നെന്താക്കാം? സ്വന്തമായിട്ട് നിൽക്കുക, കുറ്റബോധം ഇല്ലാണ്ട് ഇത് പറ്റൂല. റുഖ്സകളും തഹ്മീലാത്തുകളും തേടി പിടിക്കൽ ഒഴിവാക്കണം. കാല അബുൽ ഹുസൈൻ അന്നൂരി, അതാണ് ഓരോ നേതാക്കന്മാരുടെ പേര് പറയുന്നു. റഹ്മാൻ റായിതഹു യദ്ഇ മഅല്ലാഹി ഹാലതൻ തുഖ്രിജുഹു അൻ ഹദ്ദിൽ ഇൽമി ശറഈ, ആരെങ്കിലും വാദിക്കുന്നത് നീ കണ്ട്, എന്താ വാദിക്കുന്നത്? അവനിക്ക് അള്ളാഹിനോടൊപ്പം ഒരു ഹാലത്ത് കിട്ടിയിട്ടുണ്ട്, അള്ളാഹു ഏറ്റവും വലിയൊരു ഹാലത്തിലാണ് മൂപ്പർ ഉള്ളത്.
അതോടൊപ്പം ശരഇന്റെ പരിധിയിൽ നിന്ന് അയാളെ പുറത്തു നിൽക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പല തക്രബന്ന മിന്നു അവിടുത്തെ അടുക്കാൻ പോലും പാടില്ല. ശരഇന്റെ പരിധിയിൽ നിന്ന് പുറത്തു നിൽക്കാവുന്ന ഹാലുണ്ടെങ്കിൽ ഭ്രാന്തനാകണം. ഭ്രാന്തന്മാർക്കുള്ള പോയിട്ട് എന്താ കാര്യം? ലാ തസഹബൻ മല്ലാ യുൻഹീകുന്ന ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു എന്നല്ലേ ഇക്കമ്മിൽ പറഞ്ഞത്. അയാളെ മോനിയാകുന്ന അവസരത്തിൽ അയാളെ ഹാല് കണ്ടിട്ട് നിനക്കെന്താക്കണം? പ്രചോദനം പോണം. പഠിച്ചവനെ എങ്ങനെയല്ലേ, നമുക്ക് നിൽക്കാനിരിക്കാനൊക്കെ കഴിയുന്ന ആളുണ്ട്, നടക്കാൻ കഴിയാത്ത കാലം കൊണ്ട് വയ്യാത്ത ഒരാൾ ഇരുന്നിട്ട് എന്താക്കുന്ന തസ്മീക്കിരിക്കുന്ന ആളുണ്ട്. നമുക്ക് കയ്യും കാലം വളക്കാന്നിരിക്കാനും ഉള്ളപ്പം നിൽക്കിരിക്കാത്ത ആള് മറ്റോർ കാണുന്നുണ്ട. അപ്പൊ ഹാലെന്തായി? നമ്മളെ പ്രചോദനം നിൽക്കും. പഠിച്ചവൻ എന്നാ ഞാനല്ലേ നിൽക്കിരിക്കാൻ പറ്റിയാള്? ഇനി സംസാരിച്ച് ഒലാ യദുല്ലുക്ക അലല്ലാഹി മക്കാലും, അദ്ദേഹത്തിന്റെ സംസാരം അല്ലാന്റെ മേൽ അറിയിക്കുന്നില്ലേ, എന്നാല് കൂടാൻ പറ്റൂല. വക്കാല അബൂ സഈദ് അൽ ഖറാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു ബാത്തിനിൻ, ബാത്തിനിൻ ഹഖീഖത്തിന്റെ വാദം, അതാ ബാത്തിനല്ലേ, യുഖാലിഫു ളാഹിറു, ളാഹിറിനെതിരായിട്ട് വരുന്നു, ശറഈനെതിരായിട്ട് വരുന്നു, ഫഹുവ ബാത്തിൻ, അത് ബാത്തിനാണ് തള്ളിക്കോ. അപ്പൊ ഹഖീഖത്തും ശരീഅത്തും തമ്മിൽ എതിരായിട്ട് വരൂല, വരുന്നുണ്ട് തോന്നലാണ്. പണ്ട് മഹമ്മൂദ് പറഞ്ഞൊരു കഥ, ഒരാളോട് വന്നിട്ട് പറഞ്ഞൊരു, നിങ്ങളെ വലിയ ചരക്ക് കപ്പലില്ലേ സാധനം കൊണ്ട് പോയാ മുങ്ങിപ്പോയിരുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ബാക്കിയുള്ള കപ്പലാ മുങ്ങിയത്, നിങ്ങളെ കപ്പലൊന്നും കേടുപാട് പറ്റിയിട്ട് അത് സുരക്ഷിതമാണ്, അൽഹംദുലില്ലാഹ്. എന്തിപ്പോ ചോദ്യം? അപ്പൊ മുസീബത്ത് കൊണ്ടല്ലേ ആദ്യം പറഞ്ഞത്? മുസീബത്ത് കൊണ്ട് പറഞ്ഞാൽ എന്താ വരേണ്ടത്? അൽഹംദുലില്ല. അപ്പൊ അതല്ലല്ലോ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞാൽ അൽഹംദുലില്ല നേരിട്ട് നേരം പറയാം, ചോദിച്ചു അല്ല. അപ്പൊ മുസീബത്ത് കൊണ്ട് വാർത്ത പറഞ്ഞപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാഹി പറഞ്ഞത് ശരിയല്ലല്ലോ, ഞാനില്ല. അതാ നീ മുസീബത്ത് കൊണ്ട് എന്നോട് പറഞ്ഞില്ലേ, അപ്പൊ എന്റെ കൽബിനടക്കമുണ്ടായോ ഞാൻ നോക്കി, ഒരു നഷ്ടബോധം, എന്റെ വലിയൊരു കപ്പലും എങ്കിലും എങ്ങനെ ഞാൻ ജീവിക്കും? പഠിച്ചോനേ, എനിക്ക് സബ്ര കുറവുണ്ടോ, ജസ ഉണ്ടോ? ഒന്നുമില്ല, ഹൃദയത്തിനും തുമൈനീനത്തെ ബാക്കിയായിട്ടുണ്ട്. ഇത്ര വലിയ നിയമത്തെ ചെയ്ത അള്ളാഹ്ക്ക് ഞാൻ ഇന്നല്ലാഹി വരണോ അൽഹംദുലില്ലാഹി വരണോ? അപ്പൊ നോട്ടം മതി. നമ്മുടെ എതിരുണ്ടാവില്ല. ഇനി അബുൽ ഖാസിമിൽ ഖുശൈരി ഇമാം പറയട്ടെ, ഇന്നൽ മശായിഖ മുജ്മിഊന അലാ തഅലീമി ശരീഅ, ശരീഅത്തിന് അതിൻ്റെതായ വലിയ ആദരവ് കൽപ്പിക്കണം എന്നുള്ളത് മശായിഖന്മാരുടെ ഇജ്മാ ആകുന്നു. അതിനെ തൊട്ട് ഇതിൽ പറഞ്ഞാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയതും പ്രചരിപ്പിച്ചതും അതിന് പട്ടിണി കടന്നതും യാത്ര പോയതും ഹംസത്ത് റളിയല്ലാഹുവിന് കഷ്ടകഷ്ടമായി നുറുക്കപ്പെട്ടതും നിരവധി പെണ്ണുങ്ങമാർ വിധവകളായതും നിരവധി കുട്ടികൾ യത്തീമായതെന്തിനു വേണ്ടിയിട്ടാണ് ആ ശരീഅത്തിന് താലീം വിറ്റൂല എന്നാ പറയുന്നത്? അപ്പൊ താലീമു ശരീഅത്ത് എന്ന വിഷയത്തിന്റെ മേലിൽ എല്ലാവരും ഇജ്മാ ആകുന്നു. മുത്തസിഫുന ബി സുലൂക്കി തരീഖി ദിയാല, മനുഷ്യന്റെ ദിയാല എന്ന് പറഞ്ഞിട്ട് പണ്ട് ഓതിയിട്ടുണ്ട്, ഒരു ചീത്തയായ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ത്യാഗപൂർണമായ പരിശീലനം നഫ്സിനെ അടിച്ചേൽപ്പിക്കലി, അതല്ലേ മുമ്പോദീനെ. ആ റിയാദന്റെ തരീഖ് സുലൂക്ക് ചെയ്യുന്ന വിഷയത്തിലും ശൈഖന്മാർ ഇജ്മാ ആകുന്നു, അത് കൂടാണ്ട് കഴിയൂല. ഞാൻ പിശുക്കനായ ഒരു മനുഷ്യനാണെങ്കിൽ ജവാദും കരീമാക്കി മാറ്റാവുന്ന പദ്ധതി എന്ത് വേണം? ഇവൻ അങ്ങേറ്റത്തെ കിബിരട് കാട്ടുന്നവനാണെങ്കിൽ തവാദുള്ളവനായി മാറണം, ദുന്യാവിൽ പൂണ്ടു പിടിച്ചവനാണെങ്കിൽ സാഹിദാക്കി മാറ്റണം. അതിന് വേണ്ടുന്ന പരിശീലന ക്രമങ്ങളാണ് ഇത് റിയാദ. ആ റിയാദന്റെ സുലൂക്ക് കൊണ്ട് മുറുകെ പിടിച്ചവരായിരിക്കണം എന്ന വിഷയത്തിൽ ഇജ്മാ ആകുന്നു. മുഖീമൂന അലാ മുതാബഅത്തി സുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതാബഅത്തിന്റെ മേൽ എല്ലാ സമയത്തും നിലനിൽക്കണം എന്ന വിഷയത്തിലും ഇജ്മാ ഉണ്ട്. ഗൈറ മുഹല്ലീന ബിശൈഇൻ മിൻ ആദാബി ദിയാന, ദീനിൽ പറയപ്പെട്ട ആദാബുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്നിന് ഇടർച്ച വരുത്താത്തവരായിരിക്കണം എന്ന് ഇജ്മാ ഉണ്ട്. മുത്തഫിഖൂന അലാ അന്ന മൻ ഖലാ മിനൽ മുആമലാത്തി വൽ മുജാഹദാത്തി, മുആമലാത്ത് ഏതാ? അള്ളാഹുവിന് ചെയ്യുന്ന അഅമാലുകൾക്കാണ് എന്ത് പറയല്? മുആമലാത്ത്, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, തിലാവത്താവട്ടെ, ഇത് അള്ളാഹിൻ്റെ അടിയിൽ നമ്മൾ നടത്തുന്നത്. മുജാഹദാത്ത് എന്ന് പറഞ്ഞാൽ അതിനെതിര് നിൽക്കുന്ന നഫ്സ് ഉണ്ടാകും, നോമ്പൊക്കെ പറയുമ്പോൾ നോക്കൂല എന്ന് പറയും. അപ്പൊ നോമ്പ് നോക്കൽ മുആമലാത്തായി, ഇതിന് പറയുമ്പോൾ മുജാഹദാത്ത് ഇവിടെ വേണം നോക്കണ്ടെന്നാ. എന്താ നഫ്സ് നീ പറഞ്ഞത്? അന്ന് അള്ളാഹ്ക്ക് ഞാൻ നോമ്പോക്കണ്ടെന്നാ. ഇന്ന് പാട്ടിനി നടത്തുന്ന നഫ്സിനോട് മുജാഹദ ചെയ്യണം. അപ്പൊ മുആമലാത്ത് മുജാഹദാത്ത് ഇത് ഏറ്റവും കണ്ട, ഇതിൻ്റെ മേലെ
നിൽക്കാതെ കണ്ട് ഒഴിഞ്ഞു നിന്നു. വലം ജബിനി അമ്രഹൻ അസാസിൽ വറായി വക്കുവ, വറ തക്കുവ എന്നതിന് തക്കുവ എന്നുള്ളത് ആമാന്ന്, വറാസാന്ന് മുസ്തബഹാത്ത് വരുന്ന വസരത്തിൽ ഒഴിവാക്കലാണ് വറ. ഇതിൻ്റെ മേലെ അവൻ്റെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുമില്ല. കാന മുഫ്തലിൻ അലല്ലാഹി ഫീമാ യദ്ദഈ എന്ന വാദിക്കുന്ന വാദം മുഴുവനും കളവാകുന്നു. മഫ്തൂനൻ, ഇവൻ ഫിത്നയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, മഗ്റൂറായി പോയിട്ടുണ്ട്. അഹലക നഫ്സഹു വഅഹലക മൻ ഇഖ്തറ ബിഹി, അവൻ്റെ സ്വന്തം നഫ്സിനെയും ഹലാക്കിലേക്ക് എത്തിച്ചു. ഇവൻ അംഗീകരിക്കുന്ന ആളുണ്ടല്ലോ, അതിലും വഞ്ചിതരായിരിക്കുന്നു. മിമ്മർ റക്കനില ബാത്തിലിഹി, അവൻ്റെ ബാത്തിലേക്ക് ചാഞ്ഞു പോയത് കൊണ്ട് വന്നാങ്കിൽ അവനും പഴച്ചു മറ്റുള്ള ആളും പഴച്ചു. അപ്പോൾ ഉസൂല് കണ്ട, വക്കാലൽ ഖുതുബ് റബ്ബാനി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തായല്ലോ, ഇത്തിബാഉ ശറഇഹി യുഅതി സആദതദ്ദാറൈ, അള്ളാഹുവിൻ്റെ ശറഇനെ ഇത്തിബാ ചെയ്തുകൊണ്ട് മുറുകെ പിടിക്കൽ എന്നുള്ളത് ഇരു വീട്ടിലെയും വിജയത്തിന് നൽകുന്ന സാധനമാകുന്നു. അപ്പോൾ ശറഇനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശരീഅത്തില്ലേ ഇല്ല, ഉണ്ടെന്ന് വാദിച്ചാലും അത് വാദവും ശരിയല്ല. ഇങ്ങ് പറഞ്ഞ കുറിച്ച് കടുപ്പായി എന്ന് പറഞ്ഞിട്ട് ചില വോയിസ് ആക്കലുണ്ട്, കടുപ്പം കൂട്ടും ഇനിയും മുറിച്ച കൂട്ടും. അള്ളാഹുവിൻ്റെ ദീനെ തള്ളി പറഞ്ഞുകൊണ്ട് ദീനില്ല ഇവിടെ. ഇഹ്ദർ അൻ യുഖ്റിജക മിൻ ദായിറത്തിഹി, ആ ശറഇൻ്റെ പരിധിയിൽ നിന്ന് പുറത്തായി പോകുന്നതിന് വളരെയധികം കാത്ത് സൂക്ഷിച്ചു കൊള്ളണം. അതിന് പേരെന്താ ഉണ്ടായാലും ഫാസിക്ക് എന്നാ പേരുണ്ടായാലും ഫാസിക്ക്, ഫാസിക്ക് അതൊക്കെ വിശാലാകല്. ഇയ്യാക അൻ തുഫാരിഖ് ഇജ്മാ അഹ്ലിഹി, ഇതിൻ്റെ നേതാക്കന്മാരുടെ ഇജ്മാ വിട്ട് കളിക്കാൻ നീ വളരെ ശ്രദ്ധിക്കണം. ഇജ്മാ നേരത്തെ പറഞ്ഞു ഏത് ഇത്തരം കാര്യങ്ങളിൽ. ഇജ്അൽ ഖബൂല അംരിഹി തരീഖക ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ അമ്രിന് വെളിപ്പെടുക അത് സ്വീകാര്യമാക്കുക എന്നുള്ളത് നിൻ്റെ തരീഖായിട്ട് മാറ്റണം. അക്റബു തുർക്കി ഇലല്ലാഹി തആല ലുസൂമ ഖാനൂനിൽ ഉബൂദിയ്യ, ഒരു അബദാണ് എന്നുള്ള നിലക്ക് നിൻ്റെ ഒരു ചിട്ടുണ്ടല്ലോ, ആ ഖാനൂന് മുറുകെ പിടിക്കലാണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഏറ്റവും അക്റബായ മാർഗം. വലി ഇസ്തിൻസാഖ ബിഉറുബത്ത് ശരീഅത്തിൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിയ ശരീഅത്താകുന്ന അക്കയറ് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. വലി ഇസ്തിഖാമത്തു അലാ ജാദത്തി തഖ്‌വ, തഖ്‌വാൻ്റെ ആ നല്ല പാത ഉണ്ടല്ലോ, അത് മലിസ്റ്റിക്കാമത്ത് അങ്ങോട്ടും ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല, ഇഫ്റാത്തുമില്ല തഫ്രീത്തുമില്ല. അതുകൊണ്ട് ഫസ്സൂഫിയത്തു ഔഫറു നാസി ഹല്ലം മിൻ മുഹബ്ബത്തില്ലാഹി തആല വ മുതാബഅത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സൂഫിയത്ത്? അവിടെയും കൂട്ടി നമ്മളെ മുറാദ് ബിൽ ഖുസൂസ്, അംഗീകരിക്കപ്പെടുന്ന ശൈഖന്മാരുടെ സൂഫിയത്ത് അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതാബഅത്തിൽ ഏറ്റവും പങ്കുവഹിച്ചവരാണ്. വഹമുല്ലദീന റുസിഖു ബറക്കത്ത തഖല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അഖ്ലാഖ് കൊണ്ട് സ്വഭാവം സിദ്ധിക്കുന്ന ആ ബറക്കത്ത് നൽകപ്പെട്ട വിഭാഗമാണ് അവര്. ശരിയല്ലേ? ഇനി ശരീഅത്തിനെ തള്ളിപ്പറയലെന്നതില്ല, ഇൻഷാഅല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ. നമുക്ക് ജിലാലിൽ കൂടി എന്നെ കൊണ്ട് പോവാം, ജാദിലും വില്ലത്തിയുണ്ടല്ലോ.